ഇപ്പോൾ കൊറോണ കാലത്ത് ബുദ്ധിമുട്ട് വന്ന എല്ലാ മാധ്യമ പ്രവർത്തകരെയും ഞാൻ സ്വാഗതം ചെയ്യുകയും നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യും. പറയാനുള്ള സൗകര്യത്തിന് ഈ മാസ്ക് ഒന്ന് താഴ്ത്തി വെക്കാൻ നിങ്ങളുടെ അനുവാദം തേടുക. നാല് വർഷം പൂർത്തിയായിട്ടുള്ള പിണറായി ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ, മുമ്പൊരു ഗവൺമെൻറ് കാലത്തും സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത വികസന പദ്ധതികൾ സാക്ഷാത്കരിച്ചുകൊണ്ട് ഇന്നത്തെ കേരളത്തിന് മാത്രമല്ല ഭാവി കേരളത്തിനു കൂടി ഒരു നവകേരളം സൃഷ്ടിക്കുക എന്നുള്ള കാഴ്ചപ്പാടിൻ്റെ വെളിച്ചത്തിൽ അഭൂതപൂർവമായ നേട്ടങ്ങളാണ് എല്ലാ വകുപ്പുകളിലും ഉണ്ടായിരിക്കുന്നത്, ഗവൺമെൻറ്റിൽ മൊത്തത്തിൽ. ഈ കാര്യങ്ങൾ അതാത് പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് അവരുടെ വികസനം അറിയാമെങ്കിലും കേരളത്തിലാകെയുള്ള വികസനം വേണ്ടത്ര മനസ്സിലാക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടുണ്ടോ ഈ സംശയമുണ്ട്. അതിന് മാധ്യമങ്ങളുടെ നല്ല സഹായം ആവശ്യമാണ്. പ്രാദേശികമായി അവരുടെ സഹായം വലിയ നിലയിൽ കിട്ടുന്നുണ്ടെങ്കിലും കേരളത്തിലാകെ എന്താണ് നടക്കുന്നത്, ഓരോ വകുപ്പിലും ഗവൺമെൻറ്റിൻ്റെ ആകെയും സമഗ്രമായ വിശകലനങ്ങളും റിപ്പോർട്ടുകളും തീരെ വരുന്നില്ലെന്നല്ല, പക്ഷേ അത് നടന്നതിൻ്റെ ആ മഹത്വം വെളിപ്പെടുത്തുന്ന തരത്തിലേക്ക് വേണ്ടത്ര വന്നിട്ടില്ല. അതുകൊണ്ട് വികസനം നടത്തിയ വകുപ്പുകൾ അത് ജനങ്ങളോട് പ്രത്യേകമായി പറയാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിന് മാധ്യമങ്ങളുടെ പിന്തുണ തേടിയാണ് ഏറ്റവും കൂടുതൽ വികസനം നടന്ന അതിൻ്റെ ഫണ്ടിന് ലഭ്യമായിട്ടുള്ള PW വകുപ്പിന് വേണ്ടി, ഞാൻ രജിസ്ട്രേഷൻ വകുപ്പിന് വേണ്ടി കുറേയേറെ വിവരങ്ങൾ നിങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കുന്നത്. വിശദമായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ഞാൻ അതിൻ്റെ പ്രധാന പോയിൻ്റുകൾ മാത്രമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ജനങ്ങളുടെ ദുരിതങ്ങൾ സ്ഥായിയായി അകറ്റാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അതിനെതിരെ വലിയ വെല്ലുവിളികളാണ് അടുത്ത കാലത്ത് പ്രത്യേകിച്ച് കേരളത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് PWD രജിസ്ട്രേഷൻ മേഖലകളിലെ അനുഭവത്തിലാണ് ഞാൻ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്. ഇത് രാമായണ മാസമാണ്. രാക്ഷസീയമായ ചിന്തകൾ ഉപേക്ഷിച്ച് മനസ്സിനെ പരിഭൂതമാക്കേണ്ട മാസമായിട്ടാണ് ശരീരത്തെ രാമായണ മാസത്തെ മലയാളികൾ കാണുന്നത്. റംസാൻ കഴിഞ്ഞു, ഓണം വരുന്നു, ക്രിസ്മസ് വരുന്നു, അതിനിടയ്ക്ക് രാമായണ മാസവും വരുന്നു. കേരളത്തിലെ എല്ലാവിധ മതജാതി വിഭാഗങ്ങളെയും അടക്കം മൊത്തം കേരളീയരെയും സംബന്ധിച്ച് വളരെ പരിശുദ്ധമായ മാസങ്ങളാണ് കടന്നു പോകുന്നത്. ഈ അവസരത്തിൽ കേരളത്തിലെ പ്രതിപക്ഷം UDF BJP രാക്ഷസീയമായ ചിന്തകളാണ് വച്ചു പുലർത്തുന്നത്. അതവർ ഉച്ചത്തുളിച്ചത്തിൽ വിളിച്ചു പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാമായണ മാസത്തിൻ്റെ സ്പിരിറ്റ് തന്നെ അവർക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത വിധമാണ്. ഒരിക്കലും നേടാൻ കഴിയില്ല, കഴിയാത്ത ലക്ഷ്യത്തെയാണ് പിന്തുടരുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് അത്തരം ലക്ഷ്യങ്ങൾ നേടാൻ കഴിയുമോ എന്നുള്ള വൃഥാ ചിന്ത മുൻനിർത്തി അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെല്ലാം പ്രവർത്തിച്ചിട്ടും ഈ ഇടതുപക്ഷ ഗവൺമെൻറ്റിലെ രാഷ്ട്രീയ നേതൃത്വത്തെ പറ്റി ഒരു അഴിമതി ആരോപണവും ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടില്ല. മന്ത്രിമാരെ പറ്റി, MLA മാരെ പറ്റി,
അല്ലെങ്കിൽ അതിനെ നയിക്കുന്ന ഇടതുപക്ഷ മുന്നണിയിലെ ഏതെങ്കിലും ഉന്നത നേതാവിനെ പറ്റി ഒരു അഴിമതി ആരോടൊന്നും ഉന്നയിക്കാൻ കഴിയുന്നില്ല. അതൊരു വലിയ നേട്ടം തന്നെയാണ്. കാരണം അഴിമതിയുടെ ഒരു കാലഘട്ടത്തിലാണ് ലോകം കടന്നു പോകുന്നത്. ഈ കൊച്ചു കേരളത്തിലെ പരിമിത വിഭവമുള്ള ഒരു സംസ്ഥാനം, ഭരണഘടനാപരമായി ഒരുപാട് പരിമിതികളുള്ള സ്റ്റേറ്റ്, അതിൻ്റെ രാഷ്ട്രീയ നേതൃത്വം, ഭരണ നേതൃത്വം അഴിമതികളിൽ വീണിട്ടില്ല എന്നുള്ളത് കാലം അതിൻ്റെ ചുവരിൽ സുവർണ അക്ഷരങ്ങൾ എഴുതി വച്ചിട്ടുള്ള കാര്യമാണ്. ഗവൺമെൻറ്റിനെ മൊത്തത്തിൽ പറയുന്നതിന് പുറമെ പ്രത്യേകമായി മുഖ്യമന്ത്രിയെ വേട്ടയാടുകയാണ്. ഞങ്ങളുടെ പരിണിതപ്രജ്ഞനായ എൻ്റെ എല്ലാം ഏറ്റവും വലിയ നേതാക്കന്മാരാളായ സർ എസ് രാമേന്ദ്രൻപിള്ള കഴിഞ്ഞ ദിവസം മനോരമയിൽ പറയുകയുണ്ടായി, മുഖ്യമന്ത്രിയെ വേട്ടയാടുകയാണെന്ന പദം ഉപയോഗിച്ചു. ഞാനത് ആവർത്തിക്കുകയാണ്. ആറ് പതിറ്റാണ്ട് കാലത്തെ സമർപ്പിത ജീവിതം, ആറ് പതിറ്റാണ്ട് കാലത്തിലേറെ സമർപ്പിത ജീവിതമാണ് സഹോദരൻ പിണറായി വിജയൻ്റെ. എത്രയെത്ര പരീക്ഷണങ്ങളെയും ത്യാഗപൂർവമായിട്ടുള്ള ഘട്ടങ്ങളെയും പിന്നിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഒരു ദിവസം വെറുതെ ഇങ്ങനെ വന്നതല്ലല്ലോ. അദ്ദേഹത്തെ വേട്ടയാടിയിട്ടും ഒരു കുഴപ്പവും ഭരണഘടനാപരമായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടില്ല, അറിഞ്ഞുകൊണ്ടൊരു കുറ്റവും ചെയ്തിട്ടില്ല. അറിയാതെ ചെയ്ത കുറ്റങ്ങൾ ഭരണഘടനാപരമായി ബാധ്യതയുള്ളതൊന്നുമല്ല, അത് കുറ്റമല്ല, ഭരണത്തിൻ്റെ ഭാഗമായി മറ്റാളുകൾ ചെയ്ത കുറ്റമാണ്. അതിന് നടപടിയെടുത്തിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക് വരാം. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു വളരുന്നവർക്ക് ഇവിടെ രക്ഷയുണ്ടോ എന്നുള്ളതാണ് ഞാൻ ഉന്നയിക്കുന്ന പ്രശ്നം. 10ഓ 12ഓ 13ഓ വയസ്സുകാലം മുതൽ ഇഷ്ടമുള്ള പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച് ചുവരെഴുതുകയും പോസ്റ്റർ ഒട്ടിക്കുകയും മുദ്രാവാക്യം വിളിക്കുക അനൗൺസ് ചെയ്യുകയും കോർണർ യോഗങ്ങൾ പ്രവർത്തിക്കുകയും അങ്ങനെ വളർന്നു വളർന്ന് ഓരോ രംഗത്തെത്തുന്നവർക്ക് ഇവിടെ നിന്ന് വിലയുണ്ടോ കേരളത്തിന് അറിയേണ്ട കാലമാണ്. അതോ സോപ്പ് കുട്ടമ്മന്മാരുടെയും സോപ്പ് കുട്ടത്തിമാരുടെയും നാടായി കേരളത്തെ മാറ്റാൻ പോവാണോ? മറ്റു ചില സ്റ്റേറ്റുകളെ പോലെ അത് പ്രയാസമാണ്. അങ്ങനെ വളർന്നു വന്ന ജനതയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു വളരുന്ന രാഷ്ട്രീയ സംസ്കാരത്തെയാണ് പിണറായി വിജയൻ പ്രതിനിധീകരിക്കുന്നത്. ഞങ്ങളല്ലാതെ പ്രതിനിധീകരിക്കുന്നത്. നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് തന്നെയായിരിക്കും. ഏത് പാർട്ടിയായാലും വട്ടന്താണുപിള്ളയായാലും EMS ആയാലും ആർ ശങ്കർ ആയാലും അച്യുതമേനോനായാലും PKB ആയാലും നായനാരായാലും VS ആയാലും പിണറായി ആയാലും ഇവരെല്ലാം പ്രവർത്തിച്ചത് അങ്ങനെയാണ്. ആ നിലയിലാണ് പിണറായി വിജയനും ഈ നിലയിൽ വന്നിരിക്കുന്നത്. പക്ഷെ ജനതയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു വളർന്നു വരുന്ന രാഷ്ട്രീയ സംസ്കാരത്തെ കുഴിപെട്ടുമൂടാനുള്ള സംഘടിതശ്രമമാണ് നടക്കുന്നത്. പക്ഷേ ജനങ്ങളത് സ്വീകരിച്ചതായി ആരും തെറ്റിദ്ധരിക്കരുത്. ഇടതുപക്ഷവും സ്വീകരിക്കുന്നതേ ഒറ്റക്കെട്ടായി, ജനങ്ങളും അതാ നിലയിൽ സ്വീകരിച്ചിട്ടില്ല. നല്ല ജാഗ്രതയിലാണ് ഗവൺമെൻറ്റും ജനങ്ങളും നീങ്ങുന്നത്. പ്രകോപനങ്ങളാണ് പ്രതിപക്ഷം മുഴക്കുന്നത്. ഇന്നത്തെ സംഘർഷത്തിൻ്റെ, രാഷ്ട്രീയത്തിലെ സംഘർഷത്തിൻ്റെ കേന്ദ്രബിന്ദു പ്രതിപക്ഷം മുഴക്കുന്ന പ്രകോപനങ്ങളാണ്. പ്രകോപനം നല്ലതല്ല. പക്ഷേ ഈ പ്രകോപനങ്ങളെ അതിജീവിച്ച് വികസനം തെളിയുകയാണ്. സ്കൂളുകൾ, ആശുപത്രികൾ, റോഡുകൾ, പാലങ്ങൾ, പബ്ലിക് ലൈബ്രറിയുടെയും ഫൈനാൻസ് കോടതി പോലുള്ള മനോഹരമായ കെട്ടിടങ്ങൾ, നിർമ്മാണ വൈദഗ്ധ്യങ്ങൾ, അതുപോലെ തന്നെ ഭരണ മികവ്, അഴിമതിക്കെതിരെ നടന്ന പോരാട്ടം, ഇതിൻ്റെ രജതരേഖകളാണ് തെളിഞ്ഞു വരുന്നത്. പക്ഷേ പ്രകോപനങ്ങൾ മുഴങ്ങുന്നുണ്ട്. അത് മുഴക്കാൻ കഴിവുള്ളവരാണ് പ്രതിപക്ഷം, അത് മുഴങ്ങുന്നുണ്ട്. വീണ്ടും ഇടതുപക്ഷം അധികാരത്തിൽ വരുമെന്ന് ജനങ്ങൾ മന്ത്രിക്കുന്നുണ്ട് പരസ്പരം. അത് പ്രതിപക്ഷത്തിന് മനസ്സിലായിട്ടുണ്ട്. പ്രതിപക്ഷം സംയുക്തമായി നീങ്ങാൻ, എന്നാൽ ഇടതുപക്ഷം പിണറായി വിജയൻ്റെ ഇനിയുള്ള 9 മാസത്തെ ഭരണം കൂടി കഴിഞ്ഞ 5 വർഷമായി. അതിനിടയ്ക്ക് ഒന്നും സംഭവിക്കില്ല, ഭരണമല്ലാതെ ഒന്നും സംഭവിക്കില്ല. ഈ 5 വർഷം പൂർത്തിയായി കഴിയുമ്പോൾ വീണ്ടും ഇടതുപക്ഷ ഗവൺമെൻറ് വരും, വരണമെന്ന് ജനങ്ങളുടെ മനസ്സ് മന്ത്രിക്കുന്നു. അതറിയണമെങ്കിൽ
രാഷ്ട്രീയ കർണപുടങ്ങൾ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കാൻ കഴിവുള്ള രാഷ്ട്രീയക്കാർ വേണം. അവർക്ക് ആ ഹൃദയം കൂടി ഇപ്പോൾ കേൾക്കാം. അതിന് കഴിവുള്ള ആരെങ്കിലും പ്രതിപക്ഷത്തുണ്ടോ? ഇന്ത്യ പലതവണ ഏറ്റവും കൂടുതൽ ഭരിച്ച കോൺഗ്രസ്സിൽ ആരെങ്കിലും ഉണ്ടോ കേരളത്തിൽ? ഇന്ന് ദേശം ഭരിക്കുന്ന ബി ജെ പിയിൽ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. മുമ്പെല്ലാം വിമോചന സമരം നടത്തുമെന്നാണ് പറയുന്നത്. ഇന്ന് പതിനെ ശബ്ദം പോലുമില്ല, പറയാൻ പോലും ധൈര്യമില്ല. വിമോചന സമരം പ്രഖ്യാപിക്കാൻ കോൺഗ്രസ്സിന് ധൈര്യമില്ല, ബി ജെ പിക്ക് ആർക്കും ധൈര്യമില്ല. ഒരു ജാതി മത സംഘടനയും അതിന് തയ്യാറല്ല, ഒരു സംസ്കാര സംഘടനയും തയ്യാറല്ല, ബുദ്ധിജീവികൾ തയ്യാറല്ല, ആ അന്തരീക്ഷമില്ല. പിന്നെ അങ്ങനെ ആൾക്കാരൊക്കില്ല എങ്കിൽ കള്ളപ്രചാര വേലകളും കപട വേദാന്തങ്ങളും ഇല്ലായ്മകളും വ്യക്തിഹത്യകളും നടത്തിക്കൊണ്ട് ഗവൺമെൻറ്റിനെ താഴെ ഇറക്കാം, അല്ലെങ്കിൽ താഴെ ഇറക്കാൻ പ്രയാസമാണ്. ഞങ്ങൾക്ക് നല്ല ഭൂരിപക്ഷമാണ്. അഞ്ച് വർഷം പൂർത്തിയാവുമ്പോൾ ഗവൺമെൻറ്റിനെ മാറ്റി വരാം എന്ന പ്രതീക്ഷയിലാണ് പ്രതിപക്ഷം കുപ്രചരണം നടത്തുന്നത്. അതിന് സാധ്യതയില്ല. നേരത്തെ പറഞ്ഞു, നിങ്ങളുടെ രാഷ്ട്രീയ കർണങ്ങൾ ജനതയുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നോക്കൂ. അവർ പറയുന്ന മന്ത്രിക്കുന്നുണ്ട് ഇടതുപക്ഷം വരും, വീണ്ടും വരുമെന്ന്. എന്താ ബി ജെ പി യു ഡി എഫിൻ്റെ ഇപ്പോഴത്തെ തന്ത്രം എല്ലാവർക്കും മനസ്സിലാവും. ആദ്യം യു ഡി എഫിനെ അധികാരത്തിൽ കൊണ്ടുവരിക, അവരുടെ ആഗ്രഹമാണ്. അതിന് ബി ജെ പി സഹായിക്കുക. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സംയുക്ത ഒരേ കാര്യങ്ങൾ പറയുകയാണ്. സമുന്നതനായ ഒരു പ്രതിപക്ഷ നേതാവിനെയോ പ്രതിപക്ഷ അണികളെ ഒന്നും ആക്ഷേപിക്കുന്ന ഞാൻ ഇതിൽ ഒരു വാക്ക് പോലും പ്രയോഗിക്കും. അതല്ല എൻ്റെ ഉദ്ദേശം, ഒന്നും ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷേ നിങ്ങളുടെ തന്ത്രം ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. യു ഡി എഫിനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ബി ജെ പി സഹായിച്ചാൽ പിന്നീട് യു ഡി എഫിനെ ദ്രവിപ്പിച്ച് കളയാൻ അവർക്ക് കഴിയും. യു ഡി എഫ് ഓട്ടോമാറ്റിക്കായി ബി ജെ പി ആയി മാറും, ബി ജെ പിക്ക് അധികാരം. ഇതാണ് അവിടെ കാഴ്ചപ്പാട്. മറ്റ് സ്റ്റേറ്റുകൾ കോൺഗ്രസിനെ താഴെ ഇറക്കും, ഞങ്ങളവിടെ ഇല്ല. കോൺഗ്രസിനെ താഴെ ഇറക്കി അവരുടെ എം എൽ എമാരെ പിടിച്ചിട്ട് ബി ജെ പി വരുന്നു, അല്ലെങ്കിൽ ഇലക്ഷൻ കൂടി വരുന്നു. ഇവിടെ അത് പ്രയാസമായതുകൊണ്ട് ഞങ്ങളെ ദ്രവിപ്പിക്കാനൊക്കില്ല, ഞങ്ങളുടെ എം എൽ എമാരെ പിടിക്കാനൊക്കില്ല. കുറച്ച് വോട്ടൂടെ കൊടുത്ത് കോൺഗ്രസിനെ, നമ്മുടെ രാജഗോപാല സ്ഥാനം വിജയിപ്പിച്ച പോലെ കോൺഗ്രസിനെ അധികാരത്തിൽ കൊണ്ടുവരാം. പിന്നെ എപ്പോൾ വേണമെങ്കിലും അവരെ ദ്രവിപ്പിക്കാം, എന്നിട്ട് ബി ജെ പിക്ക് വരാം, കോൺഗ്രസ് ഇല്ലാതാവും. ഈ തന്ത്രം പയറ്റുകയാണ്. ഇത് കോൺഗ്രസ് അണികളിൽ രാഷ്ട്രീയ ബോധത്തോട് നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്, ന്യൂനപക്ഷങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ കാര്യങ്ങൾ. മറ്റ് സ്റ്റേറ്റുകൾ കോൺഗ്രസിനെ മാറ്റി വരുന്ന ഇവർ ഇവിടെ കോൺഗ്രസിനെ അധികാരത്തിൽ കൊണ്ടുവരാം, പിന്നീട് നമുക്ക് വരാം എന്ന ഒരു വിഭിന്ന തന്ത്രം. എല്ലാം അധികാരം കിട്ടാനുള്ള സെയിം തന്ത്രത്തിൻ്റെ ഭാഗമാണ്. പിണറായി ഗവൺമെൻറ് വീണ്ടും ഗവൺമെൻറ് ആ സിറ്റീസ് എന്നല്ല, പിണറായി ഇടതുപക്ഷ ഗവൺമെൻറ് വീണ്ടും അധികാരത്തിൽ വന്നാൽ ഇടതുപക്ഷത്തെ നഷ്ടപ്പെട്ടതും എന്നാൽ അടിത്തറ തകരാത്തതുമായി ബംഗാളിലും ത്രിപുരയിലും മുന്നേറ്റം ഉണ്ടാകുമെന്ന് ബി ജെ പി ഭയപ്പെടുന്നു. കോൺഗ്രസിന് പിന്നെ വലിയ പ്രതീക്ഷയൊന്നുമില്ല ആ പ്രദേശങ്ങളിൽ. ബി ജെ പി ഭയപ്പെടുന്നു, വലതുപക്ഷം വല്ലാതെ ഭയക്കുന്നു അത്. അതുകൊണ്ട് ഈ ഗവൺമെൻറ്റിനെ അപമാനിച്ച് തെറ്റിദ്ധരിപ്പിച്ചെന്തെങ്കിലും ഗവൺമെൻറ് ദോഷം വരുത്താൻ കഴിയുമെന്ന് ചോദിക്കുകയാണ്. ഇത് കോവിഡ് കാലമാണ്. യു ഡി എഫ് ആണ് ഇവിടെ ഭരിച്ചിരുന്നത്, അങ്ങനെ എന്തായിരുന്നു ഇതിൻ്റെ സ്ഥിതി കോവിഡ് കാലത്ത്? ഇത്രയും ശ്രദ്ധിച്ചിട്ട്, ഇത്രയും ശക്തമായ നടപടിയെടുത്തിട്ട് ഞങ്ങൾ ഓരോ മന്ത്രിമാരും താഴെ പോയി ഇതിനെതിരെ പോരാടിയിട്ട്, ഡോക്ടർമാർ പോരാടിയിട്ട്, ഉദ്യോഗസ്ഥന്മാർ പോരാടി, ജനങ്ങളാകെ പോരാടിയിട്ട് പോലും കുറച്ച് മരണം കൂടുകയാണ്, കുറച്ച് രോഗം കൂടുന്നുണ്ട്. എന്നാലും നമുക്ക് പ്രതീക്ഷയാണ്, കാരണം അങ്ങനെ കൂടുന്നില്ല. സമ്പർക്ക രോഗമാണ് കൂടുന്നത്, മറ്റേത് അധികമില്ല, കാര്യമായിട്ടില്ല. 10% പോലും ഇപ്പം ഇല്ല, അത് നിലച്ച ഏകദേശം. അപ്പം സമ്പർക്ക രോഗം തടയാൻ ജനങ്ങൾ സ്വമേധയാ അച്ചടക്കം പാലിക്കല്ലാതെ ബാക്കിയൊക്കെ നമുക്ക് നടത്താം, സഹായിക്കും. പക്ഷെ ജനങ്ങൾ സ്വമേധയാ അച്ചടക്കം പാലിക്കണം. അതിന് ജനങ്ങളെ തയ്യാറാക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ചുമതലയാണ്. വലതുപക്ഷം ആ ചുമതല നിർവഹിക്കുന്നുണ്ടോ? അവർ ജനങ്ങളെ കൊറോണ കാലത്ത് അച്ചടക്കം പാലിക്കാൻ അവരുടെ സ്വാധീനം ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല, കൂട്ടം കൂടി പ്രക്ഷോഭം ഉണ്ടാക്കുകയാണ്. അപ്പോൾ യു ഡി എഫ് ആണ് ഈ കാലത്തെങ്കിൽ കേരളം എന്നേക്കുമായി നശിച്ചു പോകുമായിരുന്നു, അമേരിക്കയെ കടത്തുവിട്ടുമായിരുന്നു നാശത്തിന്. ജനങ്ങളത് ഓർക്കും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൊറോണ കാലത്ത് ആരംഭിച്ച പത്രസമ്മേളനം
നൂറിലേക്ക് വരികയാണ്, നൂറ് കടക്കാൻ പോവുകയാണ്. ഇത് ചരിത്രത്തിൻ്റെ ഭാഗമായി. ലോകത്താരും ഇത് ചെയ്തിട്ടില്ല. 70 ലക്ഷം കുടുംബങ്ങളും കാണും, ഒറ്റ കുടുംബം ഇത് കാണാതെയില്ല. രാഷ്ട്രീയ സത്തുക്കളും കാണുന്നുണ്ട്. അങ്ങനെ 70 ലക്ഷം മലയാളി കുടുംബങ്ങളും ഒരേ സമയത്ത് കണ്ട എന്തെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനം ഇന്നുവരെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇല്ല. അപ്പോൾ അതിനോട് റെക്കാർഡ് സൃഷ്ടിച്ചിട്ടുണ്ട്. ഇത് സമ്മാനവും നേടാനല്ല, മാധ്യമങ്ങളിത് വിലയിരുത്തുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. എല്ലാവരും എല്ലാം ഭൂരിപക്ഷം പേരും വിലയിരുത്തുന്നില്ല. വിലയിരുത്തണ്ടേ? ഇതുകൊണ്ടുണ്ടാകുന്ന ഗുണം ജനങ്ങൾക്കല്ലേ, നമ്മുടെ ഓരോ കുടുംബത്തിനുമല്ലേ, കൊറോണയിൽ നിന്ന് രക്ഷപ്പെടാനല്ലേ? അപ്പോൾ മരുന്ന് കൊണ്ടും വികസനം കൊണ്ടും ഞങ്ങൾ കൊറോണയോട് പോരാടുക. ഔഷധവും അതുപോലെ തന്നെ വികസനവും. ഔഷധം ജീവൻ രക്ഷിക്കാൻ, വികസനം നാടിനെ ശാശ്വതമായി രക്ഷിക്കാൻ, ദീർഘകാല രക്ഷയ്ക്ക് വേണ്ടിയാണ്. ഇതൊരു പുതിയ കേരളീയ ബോധം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷവും സാമൂഹ്യ വിരുദ്ധന്മാരും ഉണ്ടാക്കുന്ന പ്രതിപക്ഷത്തെ സാമൂഹ്യ പ്രതിപക്ഷവും സാമൂഹ്യ വിരുദ്ധന്മാരും, ആ സെറ്റ് വേറെ ഉണ്ടല്ലോ, അത് പ്രതിപക്ഷമല്ല, ഉണ്ടാക്കുന്ന കലാപത്തിൻ്റെ, കാരുഷ്യത്തിൻ്റെ, കലഹത്തിൻ്റെ കോലാഹലങ്ങൾക്കിടയിൽ മുഖ്യമന്ത്രിയുടെ ഈ മഹത്തായിട്ടുള്ള ക്രിയാത്മക ബോധവൽക്കരണം വജ്ര ശോഭയോടാണ് പ്രകാശിക്കുന്നത്. അത് രാഷ്ട്രീയ കക്ഷി വ്യത്യാസമില്ലാതെ ജനങ്ങൾ സ്വീകരിച്ചിട്ടുള്ളൊരു കാര്യമാണ്. വികസനമാണല്ലോ പ്രധാന കാര്യം. ഞാൻ 2 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പത്രസമ്മേളനം ഇവിടെ നടത്തുന്നത്. ഞാൻ നടത്തിയിട്ടില്ല. ആദ്യത്തെ 2 വർഷം ഞാൻ 14 പത്രസമ്മേളനം നടത്തി. ഇവിടെ തന്നെ പ്രസ് ക്ലബ്ബിൽ നടത്തി. ആലപ്പുഴ ഞാൻ ധാരാളം നടത്തി. ഏതെങ്കിലും പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർ എൻ്റെ അടുത്ത് വരുന്നതിനല്ലാതെ അത് തന്നെ അധികം കൊടുക്കുന്നില്ല. ഇപ്പോൾ ചർച്ചകളിലൊന്നും ഞാൻ പോകാറില്ല. ആരെങ്കിലും നേരിട്ട് വിളിച്ചാൽ ഞാൻ മാധ്യമത്തിലും മനോരമയിലും ഏഷ്യാനെറ്റിലും എല്ലാത്തിലും പോയിട്ടുണ്ട് വിളിച്ചെടുത്ത്. എന്നോട് ഡിസ്കസ് ചെയ്യാം, എന്നിട്ട് ഞാൻ പോകാറില്ല. 2 വർഷത്തിന് ആദ്യമായിട്ടാണ് ഇപ്പോൾ നടത്തണമെന്ന് എനിക്ക് തോന്നി. ഞാൻ സ്റ്റേറ്റ്മെൻറ്റുകളാണ് സാധാരണ കൊടുക്കുക. ഈ 4 വർഷം കൊണ്ട് എൻ്റെ വകുപ്പ് നിർമ്മിച്ചത് 20,000 കിലോമീറ്റർ പുതിയ BMBC റോഡുകളാണ്. റോഡ് അവിടെ ഉണ്ടായിരുന്നു, പുതുതായിട്ടുള്ളത് 10,000 കിലോമീറ്റർ ഉള്ളൂ. അവിടെ ഉണ്ടായിരുന്നു, അതെല്ലാം BMBC ആക്കി. 4,000 റോഡുകളാണ്, ചെറുതും വലുതുമായ 4,000 റോഡുകൾ. 517 പാലങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് 100% പൂർത്തിയായി. 7,500 സർക്കാർ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നു. നിർമ്മിച്ച് കഴിഞ്ഞതും കൂടെ ചേർത്താണ് ഞാൻ നിർമ്മിക്കുന്നു എന്ന് പറയുന്നത്. നോക്കൂ, 4 വർഷം കൊണ്ടാണ്. 50 വർഷം കൊണ്ട് നിർമ്മിച്ചിട്ടുണ്ടോ? കണക്കെടുത്തോളൂ, 50 വർഷം കൊണ്ട് BWD 517 പാലം നിർമ്മിച്ചിട്ടുണ്ടോ? കുട്ടനാട്ടിൽ മാത്രം 14 പാലം, കാരണം പാലമാണ് അവർക്ക് ആവശ്യം. 14 പാലം. ഏറ്റവും കൂടുതൽ മങ്കൊമ്പ് പാലമാണ് ഉദ്ഘാടനം ചെയ്തത്. ഇതാര് കാണുന്നു? ഇവിടെ ജനങ്ങൾ കാണുന്നുണ്ടാവും, മാധ്യമങ്ങൾ കാണുന്നുണ്ടോ? ഇതെല്ലാം സമ്പൂർണ്ണതയിൽ കാണുന്നുണ്ടോ? ഇതെല്ലാം വാർത്ത കൊടുത്തിട്ടുണ്ട്, സമ്പൂർണ്ണതയിൽ കാണുന്നുണ്ടോ? കാണണ്ടേ? പ്രതിപക്ഷത്തിൻ്റെ ബഹളം ഉണ്ടായത് ഇപ്പോൾ മാത്രമല്ലേ, അതിനു മുമ്പും കാണുന്നില്ല. ഇതാണ് അടിസ്ഥാന വികസനമാണ് പോകുന്നത്. അതിന് മുഖ്യമന്ത്രിയാണ് അതിൻ്റെ മുൻപ് നിർണ്ണയിക്കുന്നത്. ദേശീയപാത 4 വരി സാക്ഷാത്കരിക്കാൻ തുടങ്ങിയില്ലേ? 2016 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രൈം മിനിസ്റ്ററിയെയും നിതിൻ ഗഡ്കരിജിയെയും കണ്ടിത് ആവശ്യപ്പെട്ടു. അന്ന് ഇത് അനുവദിച്ചിരുന്നെങ്കിൽ പിന്നെ എന്നെയും കൂടി അദ്ദേഹം ചീഫ് മിനിസ്റ്റർ പ്രൈം മിനിസ്റ്റർ അടുത്ത് പോയി, ഗഡ്കരിയുടെ അടുത്ത് പോയി. അന്ന് ഇത് അനുവദിച്ചിരുന്നെങ്കിൽ 4 വരി പാതയെ കൂടി വണ്ടി ഞങ്ങൾ ഓടിച്ചു, എല്ലാം ഞങ്ങൾ ചെയ്തതല്ലേ. അവസരം 25% ചോദിച്ചു. ഒരിക്കലും ബ്രിട്ടീഷുകാർ പണി ചോദിക്കാത്തതാണ്. 25% ഇല്ലെങ്കിൽ പണിയില്ല, ഞങ്ങൾ കൊടുത്തു. കാസർകോട്ടെയും കണ്ണൂരിലെയും 4 റീച്ച് തുടങ്ങിയല്ലോ, ഇപ്പം എല്ലാം ആരംഭിച്ചു സംഭവമല്ലോ. അതിൻ്റെ ടെൻഡറൊക്കെ കഴിഞ്ഞല്ലോ. അവിടെ ഞങ്ങൾ അതിൻ്റെ 25% കൊടുത്തിട്ടുണ്ട്. സ്ഥലമെല്ലാം എടുത്ത് കുറ്റി കല്ലിട്ടിരിക്കുകയാണ്. എൻ്റെ വീട് വരെ ഞാൻ കൊടുത്തു. പൈസ കിട്ടും, നല്ല പൈസ കിട്ടും, പക്ഷേ പൈസ എന്നാ കിട്ടുന്നത്? എന്നേക്കാൾ സൗകര്യമുള്ളവരുടെ വീടുകൾ പോയി, പാപങ്ങളുടെ വീടുകൾ പോയി. ഞങ്ങളെല്ലാം കൊടുത്തിരിക്കുകയാണ്, നമുക്ക് പ്രശ്നമില്ല. അപ്പോൾ അടിസ്ഥാന സൗകര്യത്തിന്, വികസനത്തിന് ഇതുപോലെ ഊന്നൽ കൊടുത്ത ഗവൺമെൻ്റ് ഏതാ? 1,850 കിലോമീറ്ററാണ് തീരദേശ ഹൈവേയും മലയോര ഹൈവേയും രണ്ടും കൂടി. 10,000 കോടി. 21 റീച്ചുകൾ മലയോര ഹൈവേ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ട്രിവാൻഡ്രം ജില്ല മുഴുവൻ, കൊല്ലം ജില്ല മുഴുവൻ, കണ്ണൂർ ജില്ല മുഴുവൻ, കാസർഗോഡ് ജില്ല മുഴുവൻ നിർമ്മാണം ആരംഭിച്ച് നടക്കുകയാണ്. ബാക്കിയൊക്കെ ഭാഗികമായി. 12 റീച്ചുകൾ വനം വകുപ്പിൻ്റെ
അനാസ്ഥകാരം അവർ സമ്മതിച്ചിട്ടില്ല. ഇന്ന് ക്യാബിനറ്റ് തീരുമാനിച്ചിട്ട് അവർ സമ്മതിച്ചിട്ടില്ല, അത് തുടങ്ങാൻ പറ്റിയിട്ടില്ല. 7 റീച്ചുകളിൽ 12 മീറ്റർ കിട്ടിയില്ല. ആ 12 പേരും 19 ഒഴിച്ചാൽ 21 റീച്ചുകളും ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. തീരാറായത് 5-6 റീച്ചുണ്ട്, മൊത്തം 40 റീച്ചാണ്. അതെന്തായാലും സാക്ഷാത് കഴിക്കുമെന്ന് ഉറപ്പായി. ഇനി പനമുഖപ്പ് തരുന്നതിനും കുറച്ച് ഇങ്ങോട്ട് മാറ്റി അങ്ങ് ഓടിക്കും, അത്രയേ ഉള്ളൂ. തരാതിരിക്കേണ്ട കാര്യമില്ല, അവർ തരുന്നില്ല. വനംവകുപ്പ് മന്ത്രിയുടെ മണ്ഡലത്തിൽ വനം ആവശ്യം, അവിടെ 2 റീച്ചും പൂർത്തിയായി. തീരദേശ ഹൈവേ 1 റീച്ചേ കിട്ടിയുള്ള ആരും സ്ഥലം തരില്ല. നല്ല പൈസ കൊടുക്കുന്നുണ്ട് അവിടെ. മത്സ്യത്തൊഴിലാളികൾക്ക് സ്ഥലം തരാൻ ഇപ്പോൾ താല്പര്യമില്ല, കാരണം വേറെ സ്ഥലമില്ലാത്തതുകൊണ്ടായിരിക്കും. പക്ഷെ നല്ല പൈസ കിട്ടും. അപ്പോൾ കുറച്ചുകൂടി അതിന് പ്രേരണയൊക്കെ ചെലുത്തി പറഞ്ഞ് മനസ്സിലാക്കി ഇങ്ങോട്ട് മാറ്റി നല്ല സ്ഥലം വാങ്ങാനുള്ള പൈസ അതിനകത്തുണ്ട്. കാരണം 6,500 കോടിയാണ്, 650 കിലോമീറ്ററാണ്. എന്നാൽ അത് സ്റ്റാർട്ട് ചെയ്തു. ദേശീയപാതയുടെ ഞാൻ പറഞ്ഞു, എൻ്റെ വകുപ്പല്ല, മോഹൻ്റെ മുഖ്യമന്ത്രിയുടെ വകുപ്പാണ്. നാഷണൽ വാട്ടർ വേസ് പൂർത്തീകരണത്തിലൂടെ നീങ്ങല്ലേ, ഗ്യാസ് പൈപ്പ് ലൈൻ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് നീങ്ങല്ലേ. വൻകിട പദ്ധതികളാണ്. വിമാനത്താവളം കണ്ണൂർ നിർമ്മിച്ച് പൂർത്തിയായി, വിമാനം ഓടുകല്ലേ. ശബരിമല വിമാനത്താവളത്തിനുള്ള ശ്രമം നടക്കല്ലേ. 4 മണിക്കൂറും ട്രിവാൻഡ്രത്ത് നിന്നും കാസർഗോഡ് പോകാവുന്ന സെമി ഹൈസ്പീഡ് റെയിൽവേ കേന്ദ്രം തത്വത്തിൽ അംഗീകരിച്ചല്ലേ. അതിൻ്റെ സർവേ നടക്കല്ലേ. 66,000 കോടി, അതിൻ്റെ 25% നമ്മൾ കൊടുക്കണം. നമ്മൾ കൊടുക്കാൻ സമ്മതിച്ചില്ലേ, അവർ തരില്ല. ഇതെല്ലാം വലിയ വികസന പദ്ധതികളല്ലേ. ഇത് എന്ന് കടന്നിട്ടുണ്ട്. കൊച്ചി ബാംഗ്ലൂർ ഇൻഡസ്ട്രിയൽ കോറിഡോർ പ്രൈം മിനിസ്റ്ററെ കാണാൻ മുഖ്യമന്ത്രി പോയപ്പോൾ ഞാനും പോയി കൂടെ, അന്ന് ചർച്ച ചെയ്ത് അദ്ദേഹം അംഗീകരിച്ചിട്ട് പറഞ്ഞിട്ടായി അനുവദിച്ചിട്ടുണ്ട്. പിന്നെ ശബരിമല വിമാനത്താവളം ഞാൻ പറഞ്ഞു. വയനാട്ടിലൊരു ബദൽ തുരങ്കം, ഇപ്പോഴത്തെ തുരങ്കത്തിന് പ്രശ്നം വരുന്നുണ്ട്. 900 കോടിയാണ് കൊങ്കൺ റെയിൽവേ ഏൽപ്പിച്ചിരിക്കുകയാണ്. ക്യാബിനറ്റ് തീരുമാനിച്ചിട്ട് ഇപ്പോൾ 3 മാസമായി. വിഴിഞ്ഞം തുറമുഖം, അവിടെ നിർമ്മാണം നടക്കുന്നു. ഇപ്പോൾ ശംഖുമുഖത്ത് പോലും ഇപ്പോൾ തൽക്കാലം ഞങ്ങൾ 4 കോടിക്ക് ഊരാനുകളിൽ ഇത് കൊടുത്തു, അവർ നിർമ്മിക്കട്ടെ. മുമ്പത്തേക്കാൾ കുറച്ചുകൂടി കടലിൻ്റെ ആക്രമണം തടയാനുള്ള സംവിധാനം അതുപോരാ. ഞാൻ മിലിറ്ററി എഞ്ചിനീയറുമായിട്ട് ചർച്ച ചെയ്തു, നേവി ഓഫീസർമാരുമായിട്ട് ചർച്ച ചെയ്തു, അവരതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മറ്റു ചില ഏജൻസികളുമായി ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. കാരണം ശാശ്വതമായിട്ട് തന്നെ ശംഖുമുഖം പ്രദേശം കടലെടുക്കാത്ത തരത്തിൽ അവിടെ എല്ലാവിധ എന്താ പറയുക സംരക്ഷണത്തോടു കൂടിയുള്ള റോഡാണ് നിർമ്മിക്കേണ്ടത്. അപ്പോൾ അതിനുവേണ്ടിയുള്ള പരിശ്രമം ഞങ്ങൾ നടത്തുന്നു. ശിവകുമാർ എല്ലാ ദിവസവും പ്രസ്താവന കൊടുക്കുന്നു, ഞാൻ ചെയ്യുന്നു, അദ്ദേഹം പ്രസ്താവന കൊടുക്കുന്നു. എപ്പോൾ ഞാൻ പോയാലും കൂടെ കൂടും, കൂട്ടാൻ സുഹൃത്താണ്. പക്ഷെ അദ്ദേഹം ചെയ്തില്ലല്ലോ ഇത്. അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ PWD ഇതിനെ പറ്റി ചിന്തിച്ചിട്ടില്ല. അതൊക്കെ അംഗീകരിച്ചാൽ മതി. എല്ലാം ഒരു ഗവൺമെൻറ് ചെയ്യണമെന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ ഞങ്ങൾ ചെയ്യുന്നു. ഈ ഗവൺമെൻറ്റിന് മാത്രമല്ല, ഇനി അധികാരത്തിൽ വരാനിരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഉദ്ഘാടനമാണ് അവരുടെ പ്രധാന പരിപാടി. കാരണം ഞങ്ങളുടെ ഗബി പദ്ധതിയുടെ 20% തീരുള്ളൂ ഇപ്പോൾ, ബാക്കി എല്ലാം പിന്നെയാണ് തീരുക. എല്ലാം അടുത്ത 5 വർഷം തീരും. ഈ 9 മാസം കഴിഞ്ഞു 5 വർഷം. ഞങ്ങൾക്കതിനെപ്പറ്റി യാതൊരു ആശങ്കയില്ല. ഓ, ഇപ്പോൾ എന്തിനാണ് ചെയ്യുന്നത്, കണ്ടിട്ട് ചെയ്തത്? അങ്ങനെയൊന്നും അല്ല, ഇത് നാടിന് വേണ്ടിയാണ്. അതാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ ആഴ്ച ഒരു ലെറ്റർ ഞങ്ങൾക്കെല്ലാം തന്നു. ഈ 15-ാം തീയതി കഴിഞ്ഞു. നവംബർ 30 വരെ പൂർത്തീകരിക്കുന്ന വികസന പദ്ധതികൾ ലിസ്റ്റ് തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പൂർത്തീകരിക്കുന്നത് ആരംഭിക്കുന്നു. PWD ഞങ്ങൾ 14-ാം തീയതി തന്നെ കൊടുത്തു. ഞങ്ങൾക്ക് നവംബർ 30-നുള്ളിൽ ഈ 3 മാസം 594 പ്രവൃത്തികളാണ്, ഐദർ ഓപ്പണിങ് ഓർ സ്റ്റാർട്ടിങ്. അതിൻ്റെ അടങ്ങൾ 5,890 കോടി. എല്ലാം അതിനകത്തുണ്ട്, ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. നിങ്ങൾ കൊടുക്കേണ്ട എല്ലാം ഉണ്ട് അതിനകത്ത്. ഞാൻ നിങ്ങളുടെ സഭയങ്ങൾ ഞാനതൊന്ന് വായിച്ചാൽ എന്താണെന്ന് വിചാരിച്ചത്, മോശമായിരിക്കുമെന്ന് എല്ലാവരും പറഞ്ഞു. എൻ്റെ വാക്കുകളുടെയൊക്കെ ഘടന വായിച്ചാലേ മനസ്സിലാക്കി, ഈ പറയുന്നതിൽ അത് വരില്ല. പക്ഷേ ഇതാണ് നല്ലത്. 5,890 കോടിയാണ് സുഹൃത്തുക്കളെ. ഈ 5 വർഷം PWD ലഭിച്ചിരിക്കുന്ന പണം വികസനത്തിന് 1,05,608 കോടിയാണ്. ഞങ്ങൾ ഈ നിർമ്മിക്കുന്ന പാലങ്ങൾ, റോഡുകൾ, ഈ പറയുന്ന മറ്റൊരുപാട് സംവിധാനങ്ങൾ, കേരളത്തിലാകെ 400,000 കോടിയുടെ വികസനമാണ് എല്ലാ വകുപ്പിലും കൂടി നടത്തിയിരിക്കുന്നത്. ബഡ്ജറ്റൊക്കെ ഞാൻ നോക്കി. ഇതിൽ 50,000 കോടിയാണ് കേന്ദ്ര വിഹിതം, അത് പ്രധാനമായിട്ടും 30,000 കോടി ദേശീയപാതക്കുള്ളതാണ്. ബാക്കി പല പല കാര്യങ്ങൾക്കായിട്ട് അവർ പണം തരുന്നുണ്ട്. സെമി ഹൈസ്പീഡ് റെയിൽവേ വരികയാണെങ്കിൽ
അതിൻ്റെ മെജോറിറ്റി ഇപ്പോൾ 66 കോടി 1000 കോടിയിൽ അവരൊരു മെജോറിറ്റി കൂടിത്തരും. അത് ഞാൻ കൂട്ടിയിട്ടില്ല, അതിന് പുറം കൂടാതാണ് 50,000 കോടി തന്നിട്ടുള്ളത് വരുന്നത്. അപ്പോൾ ഇത്രയും വലിയ പ്രവർത്തനം 3 മാസത്തിനുള്ളിൽ നടക്കാൻ പോവാണ്. അത് കഴിഞ്ഞ് അദ്ദേഹം ഫെബ്രുവരി 28 ഈ മാസം, ഈ വർഷം, അടുത്ത വർഷം എത്രയാണെന്ന് നോക്കണം, 28 29 ആ കാലത്തെ അവൾ പിന്നെ ചോദിക്കും, അപ്പോൾ ബാക്കി കൂടി കൊടുക്കും. പിന്നെ ഇലക്ഷൻ കാലമാണ്, നമുക്ക് ഉദ്ഘാടനമൊന്നുമില്ല, തുടങ്ങിയ പണികളൊക്കെ തുടരുന്നതിന് യാതൊരു തടസ്സവും ഇലക്ഷൻ വന്നാലും പുതിയൊന്നും തുടങ്ങാൻ പറ്റില്ല എന്നാണ്. പിന്നെ പ്രവർത്തനം, രാഷ്ട്രീയക്കാർക്ക് എന്താ ജോലിയെന്നൊക്കെ മണ്ണിൻ്റെ ആരെന്ന് ചിലർ ചോദിക്കുമല്ലോ, എന്നും പറ അതിപ്പോൾ അവർക്ക് ഞാൻ മറുപടി പറയല്ല. ഞാൻ കഴിഞ്ഞ മുന്നേ മന്ത്രിയായപ്പോൾ കേരള കോമതിക്ക് അതൊരു വാർത്ത വന്നു, രാത്രി 12 മണിക്ക് ഒരു മന്ത്രിയുടെ ഓഫീസിൽ വിളക്ക് കാണാം. എൻ്റെ ഓഫീസിനെ പറ്റിയത് ആ ലേഖകൻ ഇപ്പം അവിടുന്ന് മാറിയത് കുറച്ച് വേറത്തെ ജോലി അവിടെ ചെയ്തു. ഇപ്പം പിന്നെ കുറച്ച് വ്യത്യാസമുണ്ടത് മാത്രമേ ഉള്ളൂ, ഞങ്ങൾ രാപകൽ പ്രവർത്തിക്കുകയാണ്. ഇപ്പം ഞാൻ എൻ്റെ കാര്യം പറയുകയാണ്, 16 മുതൽ 16 വരെ കൊറോണ കാലമാണ്, 150 ദിവസമാണത് കൊറോണ. 16 ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നലെ ഓഗസ്റ്റ്, ഏപ്രിൽ അല്ല, ഇന്നലെ ഓഗസ്റ്റ് 16, 16 മുതൽ ഓഗസ്റ്റ് 16 വരെ 150 ദിവസമാണ്. ഈ 150 ദിവസം ഞാൻ ഒപ്പിട്ട് ഉത്തരവാക്കുന്ന 25,800 ഫയലാണ്, 25,800 ഫയൽ. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതിനെ കണക്കുള്ളൂ ചെയ്തിട്ടുണ്ട്. ഇത് കഴിക്കാമോ, വിശ്വസിച്ച് കഴിക്കാമോ? ശരി. ഓ, 25,800 ഫയൽ ഞാൻ ഒപ്പിട്ട് അയച്ചു, താപ്പോട്ട് അയക്കുന്നതാണ്. പക്ഷേ എനിക്കറിയാം എൻ്റെ ഓഫീസിൽ 2 ദിവസം പോലും ഒരു ഫയൽ കിടക്കാൻ ഞാൻ ഉണ്ടെങ്കിൽ അന്ന് തന്നെ പോയിരിക്കുന്നു. ചിലപ്പോൾ എന്തെങ്കിലും അന്വേഷിക്കാൻ ഒരു ദിവസം കൂടെ പേഴ്സണൽ സ്റ്റാഫോട് വെച്ചത്, പേഴ്സണൽ സെക്രട്ടറിയോട് വെച്ചത്. പിന്നെ സെക്രട്ടേറിയറ്റ് പോയി കഴിഞ്ഞാൽ ഈ സ്പീഡിൽ നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, എന്നാലും മുമ്പത്തേക്കാൾ സ്പീഡുണ്ട്. സെക്രട്ടറിയിലെ ഏറ്റവും വലിയ പ്രശ്നം, ഒരു ഉദ്യോഗസ്ഥനില്ലെങ്കിൽ ആ അല മേശ പൂട്ടിയിട്ടാണ് പോകുന്നത്. ലോകത്തെവിടെ ഇല്ലാത്തൊരു രീതിയാണ്. ഞാൻ കഴിഞ്ഞ പോകുമ്പോൾ എന്ന് പറഞ്ഞാണ്, പിന്നെ അയാൾ വരാതെ തുടക്കത്തില്ല, ലോകത്തെവിടെങ്കിലും ഉണ്ട്, താക്കോൽ അയാളുടെ വകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില പരമ്പരാഗത ചരിത്ര സിദ്ധികൾ ഇവിടെ ഉണ്ട്. അത് പൂർണ്ണമായിട്ടൊന്നും മാറിയിട്ടുണ്ടാവില്ല, ആരെങ്കിലുമൊക്കെ കാണാം, എല്ലാവരൊന്നുമില്ല. എന്നാലും മുൻപത്തേക്കാൾ കൂടുതൽ ബ്യൂറോക്രസിയെ ഞങ്ങൾ ഇണക്കിയിട്ടുണ്ട്, ഞങ്ങൾ നിയന്ത്രിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുതിരിച്ചാടിയ ഒരാളുടെ കാര്യമാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ നിയന്ത്രണത്തിൽ നിന്ന്. അതാണ് ഇപ്പോൾ നമുക്ക് പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇതിനേക്കാൾ കൂടുതൽ ഫയൽ പോയിട്ടുണ്ട്, മറ്റു മന്ത്രിമാരുടെ ഓഫീസുകളും ഫയൽ പോകുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് മാത്രം ഞാൻ 1,000 ഫയൽ അയച്ചിട്ടുണ്ട്, 1,000-ലേറെ. എല്ലാ ഫയലിലും തീരുമാനമായി, ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ഭരണം നദി സുഗമമായിട്ടാണ് എൻ്റെ ഓഫീസും മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ഇടയ്ക്ക് ഒഴുകിക്കൊണ്ട്, ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. നോ പ്രോബ്ലം, എല്ലാം ചട്ടപ്രകാരം, ചട്ടം വിട്ട് ഒരു കാര്യം ഉണ്ടായിട്ടില്ല. എൻ്റെ അനുഭവം അതാണ്. ഇവിടെ ഇങ്ങനെ പ്രവർത്തിക്കുകയാണ്, എത്ര പേർക്കറിയാം? ഇതിൽ പെറ്റീഷനായിട്ട് പേപ്പറിൽ വരും, ഈ വരുന്ന ഈ ഫയലുകളുടെ കാര്യം ഞാൻ പറയാം, അല്പം വിശദാംശം. പേപ്പറിൽ വരും അത് നമ്മൾ, അത് പിന്നെ ഫയലായി, പിന്നീട് തീർപ്പ് കൽപ്പിച്ചു വരും. അപ്പോൾ 2 തരം ഫയലായി. ഇമെയിലാണ് ഏറ്റവും കൂടുതൽ വരുന്നത്, ഒരു ദിവസം 100, 120 ഒക്കെ വരും. അതെല്ലാം ഉത്തരവിട്ട് കൊടുത്തതിന് അത് പിന്നെ ഫയലായിട്ട് വരും, അല്ല റിപ്പോർട്ട് പോയിട്ട് റിപ്പോർട്ടായിട്ട് വരും, ആ ഫയലുകൾ വരും. പിന്നെ പിന്നെ വരുന്നത് ഈ ഫയൽ, ഈ പോകുന്ന ഫയലിന് പുറമെ ഓരോ വകുപ്പിൽ നിന്ന് വരുന്ന ഈ ഫയലാണ് ഇപ്പോൾ എല്ലാം അന്തിമമായി ഒപ്പിടേണ്ടതാണ് വരുന്നത്. എല്ലാം കഴിഞ്ഞാണ് വരുന്നത്, അതിനെ പേപ്പർ ഫയലൊന്നും കാണത്തില്ല, ഈ ഫയൽ മാത്രമേ, ഒന്നോ രണ്ടോ പേജിൽ. പിന്നെ നമ്മൾ പേപ്പർ ഫയലൊക്കെ ചോദിച്ച് വാങ്ങണം, സംശയമുണ്ടെങ്കിൽ ചോദിച്ച് വാങ്ങിക്കും. എസ് എം എസ് മൊത്തം മറുപടി കൊടുക്കും. പിന്നെ ഫേസ്ബുക്കിൽ വരുന്ന പരാതികൾ, വാട്സപ്പിൽ വരുന്നത്, ഇതെല്ലാം കൂടെ ചേരുന്നതാണ് ഈ പറയുന്നത്. ഇതെല്ലാം ഓരോ പരാതിയാണ്. ഏറ്റവും കൂടുതൽ ഇപ്പോൾ വരുന്നത് ഈ സോഷ്യൽ മീഡിയ വഴിയാണ് കൂടുതൽ വരുന്നത്, പിന്നെ ഇമെയിലാണ് കൂടുതൽ വരുന്നത്. പേപ്പർ ഫയൽ ഒരു ദിവസം ഒരു 15 രൂപയാണ് കൂടുതൽ വരില്ല ഈ പരാതി. പിന്നെ നമ്മളെവിടെങ്കിലും പോകുമ്പോൾ അവിടെ വെച്ചൊക്കെ തരുന്നതാണ് കൂടുതൽ. അപ്പോൾ ഇതെല്ലാം കൂടിയാണ് പറയുന്നത്. അതായത് 172 ഫയലുകൾ ഒരൊറ്റ ദിവസം തീർപ്പ് ഏൽപ്പിച്ച് കൊടുക്കുകയാണ് ശരാശരി.
ഓരോ മന്ത്രി കാര്യാലയത്തിൻ്റെയും ജോലിഭാരം അനുസരിച്ച് അവർ ചെയ്യുന്നു. എല്ലാ മന്ത്രി കാര്യാലയത്തിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ആഫീസൊക്കെ പോകും. ഇപ്പം എൻ്റെ തന്നെ 1000-ത്തോളം പോയില്ലേ, അങ്ങനെ 18 മന്ത്രി കാര്യാലയത്തിൽ നിന്നും പോയിട്ടുണ്ടാവും. അതിലും അതിലേറെ പിന്നെ അദ്ദേഹത്തിൻ്റെ വകുപ്പുകളില്ലേ, 28-30 വകുപ്പുകളുണ്ട്. ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ജനങ്ങൾക്ക് അനുഭവമുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഭരണപരമായിട്ടുള്ള ജാഗ്രതയോടുകൂടിയുള്ള രാപകൽ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും സേവന പ്രവർത്തനങ്ങളും പ്രതിസന്ധികൾക്കിടയിലും ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തളരാതാണ്, അടിപതറാതാണ്. ഇവിടെ കൊറോണയാണിപ്പോൾ, ഓഫീസ് അടയ്ക്കുന്നില്ല, ചുറ്റുപാടൊക്കെ ആൾക്കാർക്ക് കൊറോണ വന്നുകൊണ്ടിരിക്കുന്നു. മന്ത്രിമാർ തന്നെ പൊതുജനങ്ങളുടെ ഇടയിൽ പോകുമ്പോൾ മുഖ്യമന്ത്രി അടക്കം പോകേണ്ടി വരുന്നു ക്വാറന്റൈനിലേക്ക്. പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷെ നമ്മൾ ജനങ്ങളോട് അച്ചടക്കം പഠിപ്പിക്കണം. അതിനാണ് ജനങ്ങളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഓഖിയുണ്ടായി, നിപ്പയുണ്ടായി, പ്രളയമുണ്ടായി, ഉരുൾപൊട്ടലുണ്ടായി, മണ്ണിടിച്ചിലുണ്ടായി, കടലാക്രമണം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. എൻ്റെ മണ്ഡലത്തൊക്കെ ഭയങ്കര കടലാക്രമണമാണ്. ഈ പ്രകൃതിയുടേതായ നമ്മുടെ നിയന്ത്രണത്തിന് അതീതമായിട്ടുള്ള ഈ ആക്രമണങ്ങളെല്ലാം അതിജീവിക്കല്ലേ, മലയാളികൾക്ക് നേതൃത്വം കൊടുക്കല്ലേ. ഇതിൻ്റെ കൂടെയാണ് രൂക്ഷമായിട്ടുള്ള രാഷ്ട്രീയ കടന്നാക്രമണം, വലതുപക്ഷ രാഷ്ട്രീയ കടന്നാക്രമണം. ഈ സമയത്ത് അടിക്കുകയാണ് അവർ ലെനിൻ്റെ ഒരു തിയറിയെ തെറ്റായി കണ്ടിരിക്കുകയാണ്. അവർക്ക് ലെനിനിസമോ മാർക്സമോ അറിയാത്തതുകൊണ്ടാണ് സംഭവിക്കുന്നത്. ദുർബലമായ കണ്ണീരടിച്ചാൽ അപ്പം പൊട്ടുമെന്നാണ് വിപ്ലവം, അപ്പം അടിക്കണമെന്നാണ്. ഇവിടെ ഏറ്റവും ശക്തമായൊരു കണ്ണിയാണ്, അടിച്ച് തല പൊട്ടിച്ച് കളയാമെന്നുള്ളതാണ്. അതൊന്നും സംഭവിക്കില്ല. ഏറ്റവും ശക്തമായിട്ടുള്ള കണ്ണികൾ കൊണ്ടാണ് ഈ ഗവൺമെൻറ് രൂപീകരിച്ചിരിക്കുന്നത്. ഈ പ്രകൃതി പ്രതിഭാസങ്ങളെ അതിജീവിച്ച ഒരു ഗവൺമെൻറ്റാണ്, ജനങ്ങളോടൊപ്പം ജനങ്ങളുടെ കൂടെ നിന്നുകൊണ്ട്. അഴിമതിക്കെതിരായ നിലപാട് നടപടികൾ കഴിഞ്ഞ UDF ഗവൺമെൻറ് കാലത്ത് എന്താ ഉണ്ടായി? ഞാനതിൻ്റെ ഒരു സുഹൃത്തുക്കളെ പറയുന്നില്ല, നല്ല നല്ല സുഹൃത്തുക്കളെല്ലാം കുഴപ്പത്തിലായില്ലേ? കുറേ ആളുകൾ അത്തരം ആരോപണമില്ലാത്ത 2-3 പേരല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ശരിയോ തെറ്റോ എന്നൊക്കെയുള്ള വേറെ കാര്യം, ആരോപണങ്ങൾ വന്നു, കേസ് വന്നു ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ടൊന്നുമില്ല, 4 വർഷം ഇത്രയും പ്രതികാരം ഞങ്ങളുള്ള പ്രതിപക്ഷം ഇവിടെ ഉള്ളപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിടുവോ? വിടത്തില്ലല്ലോ, ഒന്നുമില്ല. കാരണം നിലനിൽക്കത്തൊക്കെ ഒന്നുമില്ലല്ലോ. രാഷ്ട്രീയ നേതൃത്വത്തെ പറ്റി അഴിമതി ആരോപണമല്ല, ഉദ്യോഗസ്ഥ നേതൃത്വത്തെ അഴിമതി കുറഞ്ഞു. അതുകൊണ്ട് തീരെ ഇല്ലാതായി എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, പറയാനേ പറ്റില്ല. അതുണ്ടാവും കുറച്ച്, അത് വ്യവസ്ഥയുടെ ഫലമല്ലേ? ഈ വ്യവസ്ഥ എന്താ, മുതലാളിത്ത വ്യവസ്ഥയല്ലേ, എല്ലാവർക്കും അറിയാവുന്നതല്ലേ? ആ വ്യവസ്ഥയിൽ അഴിമതി പൂർണ്ണമായിട്ട് ഇല്ലാതാവോ? ഇല്ലാതാവില്ല. അഴിമതി ഉത്പാദിപ്പിക്കുന്ന വ്യവസ്ഥയാണ് മുതലാളിത്തം. നമുക്കതിനെ നിയന്ത്രിക്കാം, കുറയ്ക്കാം. അത് മുതലാളിത്തമാണ്, അതുകൊണ്ട് എല്ലാം അഴിമതി ആയിക്കോട്ടെ എന്നുള്ളതല്ല. നമുക്ക് നിയന്ത്രിക്കാം, അധികാരം കിട്ടിയതുകൊണ്ട് നമുക്ക് നിയന്ത്രിക്കാം. അത് നിയന്ത്രിക്കാത്ത വലതുപക്ഷ ഗവൺമെൻറ്റുകളുണ്ടല്ലോ ഇന്ത്യയിൽ. കഴിഞ്ഞ UDF ഗവൺമെൻറ്റിന് ഇത്തരത്തിലുള്ള പരിപാടിയൊന്നും ഇല്ലായിരുന്നു. അഴിമതിക്കെതിരെ ഞാൻ കുരിശുയുദ്ധം നടത്തുന്നത് എനിക്കെന്തും സൽപ്പേരിന് വേണ്ടിയൊന്നുമല്ല. എൻ്റെ ഉറക്കവും പോയി, എൻ്റെ ആയുസ്സും കുറഞ്ഞ്, എൻ്റെ ആരോഗ്യം പോകുന്നതാണ് കാര്യം. പക്ഷേ അത് ചെയ്തേ പറ്റൂ. അത് ഏറ്റവും കൂടുതലുള്ള ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. അതുപോലെ വേറെ വകുപ്പുകളുമുണ്ട്. എന്താണ് ഏറ്റവും കൂടുതൽ രജിസ്ട്രേഷനും പീഡും രണ്ടും കൂടി ചേർന്ന് എങ്ങനെയിരിക്കും? അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ കുഴപ്പത്തിൻ്റെ പേരിൽ 4000-ത്തിലേറെ പേരോട് വിശദീകരണം വാങ്ങേണ്ടി വന്നു. അതിൽ സസ്പെൻഷൻ നടപടിയെടുത്ത 300 പേർ ആളുകൾ, അത് കൂടുതൽ എഞ്ചിനീയർമാരാണ്, സബ് രജിസ്ട്രാർമാർ, 2 ചീഫ് എഞ്ചിനീയർമാരും ഉണ്ടായിരുന്നു, 2 ഡിസ്ട്രിക്ട് രജിസ്ട്രാർമാരും, 10-60 സബ് രജിസ്ട്രാർമാരുണ്ട്, 2 ചീഫ് എഞ്ചിനീയർമാരുണ്ട്. ഒരാളിപ്പോൾ സസ്പെൻഷൻ ഒക്കെയാണ്. പിന്നെ സ്ഥലം മാറ്റം കൊടുക്കും, അത് ചിലർക്ക് സ്ഥലം മാറ്റും. പക്ഷേ നടപടി ശക്തമായിട്ടെടുത്തു. അതിലുള്ള ഭാഗ്യം ഒരൊറ്റയാൾ പോലും പ്രതിഷേധിക്കുന്നില്ല. വളരെ 1-2 കേസേ കോടതിയിൽ പോലും പോയുള്ളൂ. കാരണം അവർക്കറിയാം കോടതി പോയാൽ ഒന്നുമില്ല, നമുക്ക് വിരോധമൊന്നുമില്ല. അപ്പോൾ പിന്നെ പലരുടെയും ഞാൻ ബ്രേക്ക് ഓഫ് സർവീസൊക്കെ മാറ്റിക്കൊടുത്തു. കാരണം അത് സംഭവിച്ചു പോയതാണ്. സാമ്പത്തിക നഷ്ടമൊന്നും ഇല്ലാത്തൊക്കെ ബ്രേക്ക് ഓഫ് സർവീസൊക്കെ മാറ്റിക്കൊടുക്കും. കുറച്ച് കഴിഞ്ഞ് സീരിയസ് അല്ലാത്ത എല്ലാ കേസും അധികാരം ഒഴിയുന്നതിന് മുമ്പ് കംപ്ലീറ്റ് ചെയ്യേണ്ട ഇൻസെൻറ്റീവ്. സീരിയസ് ആയി ക്രിമിനൽ കേസ് ഉണ്ടെങ്കിൽ ചെയ്യാനൊക്കെ അവിടെ കിടക്കും. അപ്പോൾ പ്രതികാരങ്ങളൊന്നും ആരാണെന്ന് പോലും നമുക്കറിയില്ല. ഫയൽ വരുന്നു, അതൊരു 10-60 ധനകാര്യ വകുപ്പിൻ്റെ ഇൻസ്പെക്ഷൻ വിങ്ങിന് ശുപാർശ ചെയ്താണ്. അതൊക്കെ ഞാനപ്പോൾ അങ്ങ് നടപടി എടുക്കും, അവർ പറഞ്ഞാലും എടുക്കുന്നുണ്ട്. പിന്നെന്താ, സ്ഥലം മാറ്റത്തിനും ഉദ്യോഗക്കാരനും നിയമനത്തിനും ആയിരുന്നല്ലേ ഇവിടെ കൈക്കൂലി മുഴുവൻ? അല്ല, കണക്കൊന്നും ഞാൻ പറയുന്നു, ഞെട്ടിപ്പിക്കുന്ന കണക്കാണ്.
ഇപ്പൊ ഈ ഗവൺമെന്റ് കാലത്ത് 105,600 ചില്ലാനും കോടി രൂപയുടെ വികസനം പീഡപ്പള്ളി നടന്നു. അത്രയൊന്നും ഉണ്ടായില്ലെങ്കിലും 10,000,000 കോടിയുടെ അവരുടെ കാലത്ത് നടന്നു. അപ്പോൾ റോഡ്സ് നിന്നാൽ നല്ല കോളാണ്. ഇപ്പം ഇപ്പം ഞങ്ങൾ വന്നപ്പോൾ ബ്രിഡ്ജസ് നല്ല കോളായി, പക്ഷെ അഴിമതിയില്ല. ബ്രിഡ്ജസ് ഇഷ്ടം പോലെ പണിയല്ല, ഒരഴിമതിയില്ല. സ്ഥലമാനത്തിൻ്റെ പേരിൽ കൈക്കൂലിയില്ല, ഉദ്യോഗ കയത്തിൻ്റെ പേരിലില്ല, നിയമനത്തിൻ്റെ പേരിൽ രാഷ്ട്രീയമായിട്ടുള്ള കാഴ്ചപ്പാടിൽ ഒരാൾക്കും നിയമനം കൊടുക്കുക, അല്ല മീൻ പ്രൊമോഷൻ കൊടുക്കാതിരുന്നില്ല. 5 ചീഫ് എഞ്ചിനീയർമാരെയുണ്ട്, ഇപ്പോൾ 8 പേരുണ്ട്. 8 ചീഫ് എഞ്ചിനീയർ, അതിൽ കൂടുതൽ സ്ത്രീകൾ, 2 പേരൊഴിച്ചെല്ലാം സ്ത്രീകളാണ്, 2 പുരുഷന്മാരേ ഉള്ളൂ. അങ്ങനെ എൻ്റെ വകുപ്പുകളിൽ സ്ഥലംമാറ്റത്തിനും ഉദ്യോഗ നിയമനത്തിനും ഇപ്പോൾ കൈക്കൂലി എന്നൊരു പരിപാടിയില്ല. സബ് രജിസ്ട്രാർ ഓഫീസിലാരും പൈസയും കൊണ്ടുവരലുണ്ട്, എല്ലാം ഇ പേയ്മെൻറ്റും ഇ സ്റ്റാമ്പിങ്ങുമാണ്. 100,000 താഴെയുള്ള ഇപ്പോഴും സ്റ്റാമ്പിങ്ങാണ്, ഇ സ്റ്റാമ്പിംഗ് അല്ല. അത് ഇവരെ സഹായിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്, നമ്മുടെ ആധാര എഴുത്തുകാർ പറയുന്നതുകൊണ്ട് വെച്ചിരിക്കുന്നത്. മറ്റ് സ്റ്റേറ്റിലെല്ലാം അതും ഇ സ്റ്റാമ്പിംഗ് ആയി, അവർക്ക് പിന്നെ ജോലി തീരെയില്ല എന്നൊക്കെ അവർ പറയുന്നതുകൊണ്ട് നമ്മളത് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ഇപ്പം മാറ്റിയിട്ടില്ല. അപ്പോൾ പുതിയ കാലം പുതിയ നിർമ്മാണം എന്ന് വെറുതെ പറഞ്ഞതല്ല. സോഷ്യലിസം മേലെങ്കിൽ ഒട്ടിച്ചിട്ട് മുതലാളിത്തം നടപ്പിലാക്കുന്നവരല്ല. പുതിയ കാലത്ത് പുതിയ നിർമ്മാണമാണ് നടക്കുന്നത്. ഈ കടുത്ത മഴകളുണ്ടായിട്ടും റോഡൊക്കെ കിടക്കുന്നുണ്ടല്ലേ ഇപ്പോഴും, സാധാരണ പോകേണ്ടതാണ്. 5-6 മാസമൊക്കെ മഴ നിൽക്കുകയാണെങ്കിൽ കുറച്ച് പോവും, എന്നാലും പോകുന്നില്ല. റിവാർഡ മുതൽ കാസർഗോഡ് വരെ ദേശീയപാത കിടക്കുകയല്ല, വല്ല കുണ്ടും കുഴിയുണ്ടോ? ഇപ്പോൾ NHI കഴക്കൂട്ടം മുതലും പിന്നെ ആറ്റിങ്ങൽ അവിടുത്തെ എഞ്ചിനീയർമാരും ഒക്കെ കുറച്ച് പൊടിച്ച സ്ഥലം ഒഴിച്ചാൽ എല്ലാം റെഡിയായിട്ട് കിടക്കുകയാണ്. രമേശ് ചെന്നിത്തല മണ്ഡലത്തിലെ ഹൈവേക്ക് ഒന്ന് കാണണം നിങ്ങൾ പോയിട്ട്. രാത്രി തിളങ്ങുകയല്ലേ നക്ഷത്രങ്ങൾ, നോക്ക് നിങ്ങൾ പോയിട്ട്. റൗണ്ടുകളും വരകളും കൂറികളും എന്താ വല്ല, എൻ്റെ മണ്ഡലത്തിൽ അത്രയില്ല, കുറച്ച് കൂടുതൽ വര ഇട്ട് കൊടുത്തവിടെ. സത്യത അദ്ദേഹം പറഞ്ഞ എല്ലാ നല്ല കാര്യവും മുഖ്യമന്ത്രി അംഗീകരിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. പക്ഷെ അംഗീകരിക്കാൻ കഴിയാതെ വേണ്ടാതിനും പറഞ്ഞ് അംഗീകരിക്കാൻ പറ്റുമോ? അതും അംഗീകരിക്കില്ല, അത്രയേ ഉള്ളൂ. അതിന് പിണങ്ങേണ്ട കാര്യമില്ല, അങ്ങനെ യാതൊരു ഇതുമില്ല. ഞങ്ങൾ ഓരോ നിർമ്മാണം ആരംഭിച്ച് ഏതെങ്കിലും ഫേസ്ബുക്കിലോ വരുമ്പോഴേക്കും ലോകത്ത് മലയാളി വിളിക്കണം, ഓരോ രാജ്യത്തും വിളിക്കണം, സാറേ നന്നായി, അത് എൻ്റെ സ്ഥലത്താണ് സാറേ, വേറെ കുഴപ്പം. സാറേ ഞങ്ങളുടെ സ്ഥലത്തൂടെ ഒന്ന് പണിയണം. സാറ് പറയുന്നു അവിടെ എല്ലാം നല്ല റോഡാണ്, ഞങ്ങളുടെ റോഡ് മോശമാണ് സാർ. ഈ രാപകൽ വിത്ത ആളുകൾ വിളിക്കണം, സ്ത്രീകളൊക്കെ വിളിക്കുന്നുണ്ട്. അങ്ങനെ ഒരു നല്ല സൗഹാർദ്ദമാണ് നടക്കുന്നത്. ഇങ്ങനെ നടക്കുന്നൊരു കാലത്ത് മാധ്യമങ്ങൾ ഞങ്ങളോട് നീതി പുലർത്തിയോ? ഇല്ല, നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, പുലർത്തിയോ? ഇല്ല. കുറ്റം കണ്ടുപിടിക്കാനല്ലേ ഇരിക്കുന്നത്. അങ്ങനെ കുറച്ച് വലതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകർ, മാധ്യമത്തെ ഞാൻ മാധ്യമങ്ങളെ പ്രവർത്തകരെ ഞാൻ വലതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകരോട് തുല്യത പെടുത്തുമല്ല. നിങ്ങൾ ഞങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ, ഈ വലിയ കാര്യങ്ങൾ വേണ്ടത്ര മനസ്സിലാക്കിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. മനസ്സിലാക്കാൻ ഞാനെൻ്റെ സ്വാധീനം ഉപയോഗിച്ചിട്ട്, സത്യം പറയാം, ഞാൻ ആരെയും വിളിച്ചു പറഞ്ഞിട്ട് എനിക്കറിയാൻ വയ്യാത്ത മുതിർന്ന പ്രവർത്തകരാരുമില്ല. ഇപ്പോൾ ഒരുപാട് മാധ്യമപ്രവർത്തകർ എത്രയായിപ്പോൾ, ഓരോ താലൂക്കിലും മണ്ഡലത്തിലൊക്കെ എത്രയായിപ്പോൾ, എല്ലായിടത്തും പ്രസ് ക്ലബ്ബാണ്, പഴയ കാലമാണോ? എല്ലാവരെയൊന്നും പരിചയമില്ല, നമ്മളെ അറിയാമായിരിക്കും. ഞാൻ വിളിച്ചൊന്നും ആരോടും പറഞ്ഞിട്ടില്ല, അസത്യമാണ്. പക്ഷെ നിങ്ങളെ കുറച്ചൊന്നും മനസ്സിലാക്കണം. നിങ്ങളാ വിമർശനമൊക്കെ ഉന്നയിച്ചോളൂ, ഒരു കുഴപ്പമില്ല, അതൊന്നും കുറവ് വരുത്തണ്ട. നിങ്ങളോട് മാന്യമായി പെരുമാറണമെന്ന് ഞങ്ങൾ പൊതുവെ തീരുമാനിച്ചിരിക്കുക. മാന്യതയില്ലാതെ ഞാൻ പെരുമാറിയിട്ടില്ല, അതല്ല ഞാൻ പറയുന്നത്. എന്നാലും നമ്മൾ വഴിപെട്ടൊരു വാക്ക് പോലും പറയാൻ പാടില്ല, നിങ്ങൾ പ്രകോപിപ്പിച്ചാലും പറയാൻ പാടില്ല. ഞാനിതുവരെ പ്രകോപിതനായില്ലല്ലോ, ഒട്ടും ആവുന്ന പ്രശ്നമില്ല, കേട്ടല്ലോ. എന്ത് ചോദിച്ചാലും ചോദ്യങ്ങളൊക്കെ അത്യാവശ്യം ചോദിക്കാം, അവസാനം മതി. അപ്പോൾ ഒന്നും അതിൻ്റെ ആവശ്യമില്ല, കാരണം ചോദ്യം എനിക്ക് പറയാൻ പറ്റുന്നതാണ്, ഞാൻ പറയില്ല, ഞാൻ പറയത്തില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ മാധ്യമങ്ങൾ ഞങ്ങളോട് നീതി പുലർത്തും, അതായത് ഗവൺമെൻറ്റിനോട്, നാട്ടിലെ വികസനത്തോട് നീതി പുലർത്തിയില്ല, അപ്പോൾ ജനങ്ങളോട് നീതി പുലർത്തിയില്ല, വായനക്കാരോട് നീതി പുലർത്തിയില്ല എന്നാണ് ഞാൻ അനോട്ടേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ പരിശോധിച്ചാൽ മതി ഈ പറയുന്ന കാര്യങ്ങൾ ഏത് പത്രത്തിൽ വന്നു. ചില പത്രങ്ങൾ കുറച്ചൊക്കെ വന്നിട്ടുണ്ടാവും. നീതി പുലർത്തണം, നിങ്ങളുടെ പത്രങ്ങളുടെ ക്രെഡിബിലിറ്റി വർദ്ധിക്കുന്ന ആളാണ്, അതാണ് വേണ്ടത്. നവകേരള നിർമ്മാണം എന്നൊരു പദ്ധതിയുമായി വന്ന ആദ്യത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലേ? 4 പദ്ധതികളുമായിട്ട് കൃഷിയും അതോടൊപ്പം ശുദ്ധജലവും, ജലം പൊള്ളൂട്ടഡാവാൻ പാടില്ല. പിന്നെ സ്കൂൾ വിദ്യാഭ്യാസം, ആരോഗ്യ പദ്ധതികൾ, പിന്നീട് ഭവന നിർമ്മാണം, ലൈഫ് പദ്ധതി. അതിൻ്റെ വിശദാംശങ്ങളെക്കൊണ്ട് ഞാൻ കിടക്കുന്നില്ല. 2,50,000 വീട് നിർമ്മിച്ചു കൊടുത്തു കഴിഞ്ഞു, 4,00,000 രൂപ ഗവൺമെൻറ് സൗജന്യമായിട്ട് കൊടുക്കുക.
സ്ഥലമില്ലാത്തവർക്ക് 6 ലക്ഷം കൂടെ ചേർത്തുള്ള 10 ലക്ഷം ഇനി വരാൻ പോണതേ ഉള്ളൂ. സെക്കൻഡ് ഘട്ടമാണ്. ആദ്യം ഈ 4 ലക്ഷം സ്ഥലമുള്ളവർക്കാണ് കൊടുക്കുന്നത്. മറ്റേതിപ്പോൾ വരും. ലിസ്റ്റൊക്കെ പഞ്ചായത്തുകൾ അന്വേഷിച്ചു തുടങ്ങി. അപ്പോൾ 5 ലക്ഷം പേർക്ക് വീടുണ്ടാകുന്നൊരു സ്ഥിതി വരും. എല്ലാം ഈ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പൂർത്തിയായില്ലെങ്കിൽ അടുത്ത ഗവൺമെൻറ്റിനത് ചെയ്യാൻ പറ്റും. പക്ഷേ ഭവന നിർമ്മാണം ഒരിക്കലും പൂർത്തിയാവില്ല. കാരണം പിന്നെയും പിന്നെയും വീടില്ലാത്ത കാരണം ഇത് മൾട്ടിപ്ലൈ ചെയ്യല്ലേ ഫാമിലി. അതെന്നും ഒരു പക്ഷേ എന്നാലും മേജർ പോർഷൻ അങ്ങ് തീരും. പിന്നെ ഏതാനും 1000 ഓ ഒരു 10,000 ഒക്കെ കാണത്തുള്ളൂ ഓരോ വർഷമാകുമ്പോൾ. ഒരു മേജർ ബ്രേക്ക് ത്രൂ ആണ് ഭവന നിർമ്മാണം. ഇതിൽ കേന്ദ്ര സഹായം ഒന്നുമില്ലല്ലോ. ഇല്ല. മുഖ്യമന്ത്രി UAE പോയി. അതിനെപ്പറ്റിയാണ് ഇപ്പോൾ ഏറ്റവും വലിയ എഴുത്ത് നടക്കുന്നത്. മുഖ്യമന്ത്രി കൊണ്ടുപോയത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ കൊണ്ടുപോയി. അങ്ങനെ അപൂർവമായിട്ട് കൊണ്ടുപോയാൽ എന്താ കുഴപ്പം? അതിനെന്താ യാതൊരു തെറ്റുമില്ല. അദ്ദേഹമല്ല വേറെ ആരെയും കൊണ്ടുപോയിട്ടില്ല. ഉദ്യോഗസ്ഥന്മാരല്ല വേറെ ആരെയും അദ്ദേഹം കൊണ്ടുപോയിട്ടില്ല. പിന്നെ ആരെങ്കിലും വേറെ ഇവിടെ വലിഞ്ഞേറി പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഉത്തരവാദിയല്ല. അത് അവരോട് തന്നെ ചോദിച്ചാൽ മതി. അവിടെ പോയത് കൊണ്ട് എന്താ ഗുണമുണ്ടായി? അവിടുത്തെ രാജാവ് അവിടുത്തെ സുൽത്താനുമായിട്ടെല്ലാം ചർച്ച ചെയ്തു. നമ്മുടെ തടവിൽ കിടന്ന 161 പേരെ വിട്ടയച്ചു ആ ചർച്ച്. പിന്നെ അതിൻ്റെ ബാക്കി ചർച്ച് ഇവിടെ വന്ന് നടന്നു. സുൽത്താൻ ഇവിടെ വന്നു. പിന്നെ സുൽത്താൻ ഇവിടെ വന്നപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഇഫ്താർ പാർട്ടിയുടെ ഞാനും പോയതാണ്. ഞങ്ങൾ ക്യാബിനറ്റ് മൊത്തം പോയത് കാരണം രാജാവാണ് വന്നിരിക്കുന്നത്, അതിനാണ് പോയത്. അതാ രാവിലെ രാവിലെ ഞങ്ങളങ്ങനെ അവിടെ പോകാറില്ല. അത് ഔദ്യോഗിക സംവിധാനമാണ്. ഞാനുണ്ടായിരുന്നു അവിടെ. അവരുടെ ഇവിടുത്തെ എന്താ എംബസി എന്നല്ല ഇവിടെ പറയുന്നത്. എംബസി അല്ല ഇവിടെ പറയുന്ന സ്റ്റേറ്റിലെ ആവുമ്പം ഇതാണ്. അതെ, കോൺസുലേറ്റ്. അവിടുന്ന് ആരൊക്കെ വരെ നമ്മളാണ് തീരുമാനം. ആർക്കാ വരാൻ വയ്യാത്തത്? അവിടെ ചരിത്രവും നോക്കേണ്ട കാര്യം ഞങ്ങൾക്കാർക്കും ഉള്ള ആർക്കെങ്ങനെ പറ്റുമോ? അതൊന്നും അത്യാവശ്യമുള്ള കാര്യമില്ല. ഈ പറയുന്ന സ്ത്രീ രമേശ് ചെന്നിത്തലയുടെ ഇഫ്താറിന് അവിടെ അതിനകത്ത് കാണാം. അവൻ അദ്ദേഹമാണ് കൂട്ടക്കാരൻ. അവരെ ആ കോൺസുലേറ്റിൽ നിന്ന് വിട്ടതല്ലേ? ഇറങ്ങിപ്പോടിയെന്ന് പറയാൻ പറ്റും? ഒന്നും പറയാൻ പറ്റില്ല. നമ്മളിതൊക്കെ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള, ഞാൻ ഇൻ്റർനാഷണൽ ലോ നന്നായി പഠിച്ചതാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയൊരു പേപ്പറാണ് ലോയ്ക്ക്. പിന്നെ ഇൻ്റർപ്രിട്ടേഷൻ ലെജിസ്ലേഷൻ, ഈ 2 പേപ്പറുള്ള 3 എണ്ണത്തിന് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടി. ഇത് ഏറ്റവും ഇഷ്ടപ്പെട്ട പേപ്പറാണ്. ഞാനിത് ശരിക്കും പഠിച്ചതാണ്. ഒരു രാജ്യം നമ്മളെ മാനിക്കണമെങ്കിൽ നമ്മളവരെ മാനിക്കണം. നമ്മളവരുടെ എംബസിക്ക് എതിരെ ചെയ്ത് ചെയ്താൽ നമ്മുടെ എംബസിക്ക് അപ്പോൾ വിളിച്ചു. അതാണത്, അടിയും തിരിച്ചടിയാണ്. ഈക്വലായിട്ട് ചെയ്യത്തുള്ളൂ, കൂട്ടിയും കുറച്ചും ചെയ്യാൻ പാടില്ല. അപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യയും കൂടെ യുദ്ധം നടന്നാലും പാകിസ്ഥാൻ എംബസിയിൽ കയറാനൊക്കെ എല്ലാവർക്കും, നമ്മുടെ എംബസിയിൽ അവിടെയും കയറാനൊക്കെ ഇല്ല. കാരണം ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റിയാണ്. അതാ എംബസിയിൽ അവർ തീരുമാനിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഡൽഹിയിൽ പോയാൽ എംബസികളുള്ള ഒരു പ്രത്യേക സ്ഥലമുണ്ടല്ലോ, നമുക്ക് അകത്തോട്ടം കാണാൻ നോക്കാൻ തന്നെ പേടിയല്ലേ അല്ലേ? പോകുമ്പോൾ അങ്ങോട്ട് നോക്കാൻ തന്നെ നോക്കുന്നത് വേറെ ഒരുത്തം കല്ലറി ഞാൻ നമ്മൾ ചെയ്തു പോകും. അപ്പോൾ അത്രയും ഒരു ഭയഭക്തി ബഹുമാനമാണ് എംബസികളോട്. അപ്പോൾ അവരും കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് അധികം പോയതുകൊണ്ട് ഗുണമുണ്ടായി, ആളെ വിട്ടയച്ചു. നമ്മുടെ കാലാവധി തീർന്ന പോരേണ്ടവരെ നീട്ടിക്കൊടുത്തു ചെന്നതുകൊണ്ട് ഒരുപാട് പേരവിടെ നിലനിർത്താൻ പറ്റും. പിന്നെ നമ്മുടെ നമ്മുടെ മലയാളികൾ കഷ്ടപ്പെട്ട് കഴിയുന്ന ലേബർ ക്യാമ്പിലൊക്കെ പോയിട്ട് അവിടെയൊക്കെ വലിയ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി. ഒരു കോൺസുലേറ്റ് സ്ഥാപിക്കാൻ ഇവിടെ അവർ തീരുമാനിച്ചു. അങ്ങനെ സ്ഥാപിച്ചത് അതിന് സ്വന്തമായി സ്ഥലം കൊടുക്കാൻ നമ്മുടെ ക്യാബിനറ്റ് തീരുമാനിച്ചു. ഒരു സ്ഥലം നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട്. അതൊക്കെ നല്ല നല്ല കാര്യങ്ങളാണ്. 5-10 ലക്ഷം മലയാളികൾ UAE താമസിക്കുന്നവരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ സൗഹാർദ്ദം. പിന്നെ ചരിത്രപരമായി നോക്കിയാൽ നമ്മളെ ആക്രമിക്കാതെ നമ്മളെ സഹായിച്ചവരാണ് അറബികൾ. അവരൊരിക്കലും ആയുധവുമായിട്ട് ഇവിടെ വന്നില്ല. ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും പോർത്തുഗീസുകാരും വന്ന പോലെ അവരിവിടെ പെർഫ്യൂമും ഈന്തപ്പഴുമൊക്കെ കൊണ്ടുവന്നു. ആ സൗഹാർദ്ദം, ആ സ്നേഹം, ആ സംസ്കാരം തലമുറ തലമുറയായിട്ടുള്ളതല്ലേ? അത് നമ്മൾ നിലനിർത്തുകയാണ്. ബഹുമാനായ പിണറായി വിജയൻ മുഖ്യമന്ത്രിയും ഇവിടുത്തെ ഗവൺമെൻറ്റും നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും. അപ്പോൾ അതിൽ അവിടെ വെച്ച് റെഡ് ക്രോസിന് അവിടുത്തെ പേര് റെഡ് ക്രസൻ്റ് എന്നാണ്. ക്രോസ് എന്നുള്ള പദം അറബി രാജ്യ മുസ്ലിം രാജ്യങ്ങളുണ്ട്. കാരണം വാർ ഓഫ് ദ റോസസ് അറിയാമല്ലോ, ഒരു യുദ്ധമുണ്ട്. അതുപോലെ അവിടെ തന്നെ റെഡ് ക്രസൻ്റ് എന്നാണ് പേര്. റെഡ് ക്രോസ് തന്നെയാണ്. അവരുമായിട്ട് എഗ്രിമെൻ്റ് ഉണ്ടാക്കി, ഇവിടെ വന്ന എഗ്രിമെൻ്റൊക്കെ ഇവിടെ വന്നാണ് ചെയ്തത്. അവർ വീട് വെച്ച് തരാം, സ്ഥലം നമ്മൾ കൊടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ വടക്കാൻ ചെയ്തു സ്ഥലം കൊടുത്തു. അനന്താ ഈ ലൈഫ് പദ്ധതിയിൽ മാത്രമല്ല, ലോകത്തെല്ലാ രാജ്യങ്ങളിലും വൻകിട ഭവന നിർമ്മാണം നടത്തുമ്പോൾ ഗവൺമെൻറ് പണത്തിന് പുറമെ സന്നദ്ധ സംഘടനകളും വ്യക്തികളും സ്ഥാപനങ്ങളും പണം മുടക്കാമെന്ന് എഴുതി വെക്കും. എല്ലായിടത്തും അങ്ങനെയാണ്. ഇന്ന് മാധ്യമത്തിലുണ്ട്.
അവിടെ കൊല്ലത്ത് ഒരു വീട് വെച്ചിരിക്കുന്നു. മാധ്യമത്തിൻ്റെ കെയർ ഓഫിൽ ഒരു സ്പോൺസർ കൊടുത്തതാണ്. ഞാൻ പത്തനത്തെ പടവും കണ്ടായിട്ട് ആ സംഘടനയുടെ പേര് ഞാൻ പറഞ്ഞു. സ്വാഭാവികമാണ്, ഈ മറ്റേ ഇതുണ്ടായില്ലേ കടലിലുള്ള വലിയ കുഴപ്പം, നിപ്പായല്ല അതിന് മുമ്പ്. ഓക്കെ, ഏറ്റവും കൂടുതൽ വന്നത് കേരളത്തിൽ രണ്ട് സ്ഥലത്താണ്, ഒന്ന് ആലപ്പുഴ ജില്ലയിലെ ആറാട്ടുപുഴയും മറ്റൊന്ന് ആലപ്പാട് കൊല്ലം. ഞാൻ പാർട്ടി ജില്ലാ സെക്രട്ടറിയാണ്. എത്ര വീടും എത്ര ആളാണ് മരിച്ചത് അവിടെ, 170 ആൾ മരിച്ചു, 200 പേർ അവിടെ മരിച്ചു. അവിടെ വീട് വെച്ചത് മലയാള മനോരമയുണ്ട്, മാതൃഭൂമിയുണ്ട്. മാതൃഭൂമി ഇപ്പോൾ വയനാട്ടിൽ എത്ര വീട് വെച്ചു കൊടുത്തേക്കും, മാതൃഭൂമി ഇപ്പോൾ അവിടെ എത്ര വീട് വെച്ചു കൊടുത്തപ്പോൾ. അവിടെ മാതാ അമൃതാനന്ദമയ ദേവിയുണ്ട്, മുസ്ലിം ജമായത്തുകളുണ്ട്, പള്ളി ക്രിസ്ത്യൻ പള്ളികളുണ്ട്. ഞങ്ങളുടെ പാർട്ടി എൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ 2 crore വിരിച്ച് 33 വീട് വെച്ചു കൊടുത്തു. ആ വീടൊക്കെ ഇപ്പോഴും മധ്യമായിട്ട് നോക്കുന്നുണ്ട്. കൊല്ലം ജില്ലാ പാർട്ടി 3 crore വിരിച്ച് 170 വീട് വെച്ചു കൊടുത്തു. പക്ഷേ കോൺഗ്രസ് ഒന്നും വെച്ചു കൊടുത്തില്ല കേട്ടോ, ഒരു വീടും ആരാരും വെച്ചു കൊടുത്തില്ല. കുറ്റപ്പെടുത്തുകയല്ല, അവർക്ക് വെച്ചു കൊടുക്കുക ചെയ്തില്ല, അവരത് പ്രവർത്തിച്ചില്ല. അപ്പോൾ ഇത് എല്ലായിടത്തും ഉണ്ട്, അതാണ് അവിടെ സംഭവിച്ചത്. അതിൽ നിന്ന് 1 crore ഈ കോൺട്രാക്ടർ ഇവർക്ക് കൊടുത്തത്, ഞങ്ങളെന്ത് വേണമെന്ന് തന്നെ, ഞങ്ങൾക്ക് എന്താ കാര്യമാണ്, നിങ്ങൾ എന്തിനാണ് കൊടുത്തത്, ആര് പറഞ്ഞു കൊടുക്കാൻ, സർക്കാരിനോട് ചോദിച്ചോ, ചോദിച്ചാൽ രേഖയൊന്ന് കാണിക്കും. വേണ്ടാതിനൊന്നും ആരും കയറി പറഞ്ഞാളരുത്, ഞങ്ങൾക്ക് ഉത്തരവാദിത്വമൊന്നുമില്ല. അവിടെ പലർക്കും പലയിടത്തും കമ്മീഷൻ കിട്ടുന്നുണ്ടാവും, അതെല്ലാം ബിസിനസ്സിനകത്തുള്ളതാണ്. ഞങ്ങൾക്ക് വേണ്ട ഒരു കമ്മീഷനും, കമ്മീഷൻ വാങ്ങാനാണ് എത്ര വാങ്ങാനും ഞങ്ങൾക്ക് വേൾഡ് ബാങ്കിൻ്റെ മറ്റേതിൻ്റെയൊക്കെ, അവരൊന്നും ആവശ്യമില്ല, ഒരു പൈസ പോലും ആവശ്യമില്ല. അതുകൊണ്ട് അതില്ലാത്ത പ്രപ്പോസലിലേക്ക് വലിച്ചു നേടേണ്ട. ഇനി അവരിത് കമ്മീഷൻ വാങ്ങിയതാണോ എന്ന് അവർ പറയുന്നതല്ലാതെ വല്ല തെളിവുണ്ടോ? അവരാണോ പ്രതിപക്ഷത്തിൻ്റെ കോടതി, കോടതി പറയുന്ന പോലെ വിശ്വസിക്കാൻ? അവർ കൊടുത്തൊന്നും ആരാവണം, അവർ പറയുന്നതല്ലേ. അവർക്ക് സ്വർണ്ണ ബിസിനസ് ഉണ്ടെന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, അവരുടെ എന്തുമാത്രം പൈസ ഉണ്ടാവും പറയൂ. അവരുമായി കൂട്ടുകൂടേണ്ട വല്ല കാര്യവും ഈ ഗവൺമെൻറ് സെക്രട്ടറി ചോദിച്ചാൽ അങ്ങനെ ഉണ്ട്. അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെ വഞ്ചിക്കുകയല്ല, വഞ്ചകനല്ലേ, ഇസ് എ ട്രൈറ്റർ, ഹി ഷുഡ് ബി പണിഷ്ഡ് അക്കോർഡിംഗ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഓൾ ദ ലോസ് റിലേറ്റഡ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അത് അയാൾക്ക് കിട്ടും. പക്ഷേ അയാൾക്ക് സ്വർണ്ണ കച്ചവടത്തിൽ പങ്കോട്ടൊന്നും തെളിഞ്ഞിട്ടില്ല, അല്ല ക്രിമിനൽ കേസിലും ഇതുവരെ പ്രതികളും ഒന്നും അതേപ്പറ്റി എനിക്ക് പറയാനില്ല. പക്ഷേ ഇവരുമായി ചേർന്ന് നടത്തിയിട്ടുള്ള സൗഹൃദങ്ങൾ അപമാനകരമാണ്, അതിനാണ് സസ്പെൻഡ് ചെയ്തത്, പുറത്താക്കിയത്. മറ്റ് കേസുകളൊന്നും ഞങ്ങളായിട്ടല്ല, അത് സെൻട്രൽ ഗവൺമെൻറ് ചെയ്യട്ടെ, എന്താ ചെയ്യാത്ത ചെയ്തോളൂ, ശക്തമായി ചെയ്തോളൂ, അന്വേഷണം നടക്കല്ലേ, യു ഡു ഇറ്റ്. ഞങ്ങളുടെ പൂർണ്ണ സപ്പോർട്ട്. ഞങ്ങൾ ശിവശങ്കരന്മാരുടെയും സ്വപ്നയുടെയും ആരാധകരല്ല, ആപത്തുമില്ല. ഐ എ എസുകാരെ പറ്റി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊക്കെ നല്ല വ്യക്തമായ കാഴ്ചപ്പാടാണ്. നിയമസിൻ്റെ കാലം മുതൽ അവരുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്തണം. അവരില്ലാതെ ഭരിക്കാനാവില്ല, പക്ഷേ അവരല്ല ഭരിക്കുന്നത്, ഭരിക്കുന്ന ജനാധിപത്യ ഗവൺമെൻറ്. അവർ പറയുന്നിടത്ത് ഒപ്പിടാനാണ് ഞങ്ങളിരിക്കുന്നത്. ഫയലുകൾ, രഹസ്യ കാര്യങ്ങൾ, ഞാൻ രഹസ്യകാര്യം, എൻ്റെ ഒരു ഫയലും ഇതുവരെ പത്രത്തിൽ വന്നിട്ടില്ല, ഒരൊറ്റ ഫയലും എൻ്റെ ഇന്ന് വരെ വന്നിട്ടില്ല. പലരുടെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, മുൻകാല ഗവൺമെൻറ്റുകളുടെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും, ഇല്ല. പക്ഷേ ഫയലിലൊക്കെ എഴുതിയിട്ടുണ്ട്, കടലാസുള്ള കാലത്തോളം ഫയലിൽ എഴുതിയിട്ടുണ്ട്. ഐ എ എസ് ആർ വിറച്ചിട്ടുണ്ട്, തിരിച്ചുകൊണ്ടുവന്ന് തെറ്റ് തിരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഐ എ എസുകാരിൽ ഒരു വിഭാഗം വളരെ കഴിവുള്ളവരാണ്. അതുകൊണ്ട് ഐ എ എസ് പാസ്സായാലോടെ തന്നെ ഇല്ലാത്തൊരു കഴിവ് ഉണ്ടാകുമെന്ന് ആരാ പറഞ്ഞത്? ഡോക്ടർക്ക് ഇല്ലാത്ത എന്ത് കഴിവാ, എഞ്ചിനീയർക്ക് ഇല്ലാത്ത എന്ത് കഴിവാ, പ്രൊഫസർക്ക് ഇല്ലാത്ത എന്ത് കഴിവാ? കഴിവ് വ്യക്തിയുടെയും കൂടിയാണ്, പിന്നെ സമൂഹത്തിൽ നിന്ന് ആർജിക്കുന്ന കഴിവാണ്. ദ റോൾ ഓഫ് ദി ഇൻഡിവിജ്വൽ ഇൻ ഹിസ്റ്ററി എന്ന പ്ലക്കണോമിൻ്റെ പുസ്തകമുണ്ട്. എല്ലാ വ്യക്തികൾക്കും ഒരുപോലെ കഴിവൊന്നും ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ ഒന്നും ഉണ്ടാവില്ല. ആര് മന്ത്രിയായാലും കുഴപ്പമില്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്കൊരു ഇൻഡിവിജ്വലായി നിങ്ങൾക്കൊരു കഴിവുണ്ടാവും, അതിൻ്റെ കൂടെ സമൂഹത്തിൽ നിന്ന് നിങ്ങൾ ആർജിക്കുന്ന ഒരു കഴിവും കൂടെ ചേരുന്നതാണ്, അവസാനം സോഷ്യൽ പ്രോഡക്റ്റാണ് നമ്മുടെ എബിലിറ്റി എന്ന് വരും. അപ്പോൾ അങ്ങനെ കഴിവുള്ളവരുണ്ട്. ഇപ്പോൾ കാളീശ്വരനെ ഞാൻ ഒരിക്കലും മറക്കത്തില്ല, ഞാൻ അതുകൊണ്ട് പ്രവർത്തിച്ചാണ്, കാർഷിക സർവകലാശാല സിൻഡിക്കേറ്റ് പ്രവർത്തിച്ചാണ്. ബാബുപോളിനെ ഞാൻ മറക്കുമോ? കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായിരുന്ന മരിച്ചുപോയ അദ്ദേഹം മുഹമ്മദ്, ഇതോടെ നല്ല തടിയുള്ള വലിയൊരു ഓഫീസർ ഉണ്ടായിരുന്നു, റബ്ബർ ബോർഡ് വൈസ് ചെയർമാനൊക്കെ ആയിരുന്നു, ഷീ മുഹമ്മദ്, ടി എൻ ജയചന്ദ്രൻ, ബാബു പോൾ, എത്രയോ ഐ എ എസ്. ഇപ്പോൾ എൻ്റെ കൂടെ പി ഡബ്ല്യു സെക്രട്ടറി ആയിരുന്നു, പിന്നെ ഹോം സെക്രട്ടറി ആയത് ബംഗാളി എന്നുള്ളൊരു ഓഫീസറുണ്ട്, റിട്ടയർ ചെയ്ത് പോയി. ഡോക്ടർ രാമേന്ദ്രൻ, പത്മാര, എത്ര പേരിങ്ങനെ പറയാൻ ധാരാളം കഴിവുള്ളവർ, സർവീസിലുള്ളവരടക്കം, അങ്ങനെ എല്ലാം കൂടെ പറയാൻ എത്ര പേരുണ്ടാവും? ബാക്കി സാധാരണക്കാർ, അതുകൊണ്ട് അവരെ പിരിച്ചുവിടാൻ പറ്റുമോ?
പക്ഷേ അതുകൊണ്ട് ഐ എ എസ് ആയതുകൊണ്ട് എല്ലാ കഴിവുകൊണ്ടും തെറ്റിദ്ധരിക്കണ്ട. ഒരുപാട് ദുർസ്വഭാവങ്ങളുള്ളവരുണ്ട്, അനാവശ്യമായ യാത്രകൾ, ഒരാവശ്യമില്ലാതെ നിരന്തരം യാത്ര, അവധിയെടുത്തങ്ങ് പോവുകയാണ്, സുഖവാസ കേന്ദ്രങ്ങളിൽ പോവുക, ആർഭാടമായി ജീവിക്കുക, ഫയലുകൾ നോക്കാതിരിക്കുക, അവധിയെടുത്ത് പോവുക, ഇങ്ങനെയൊക്കെയുള്ള അതിനകത്തുള്ള അവകാശങ്ങളൊക്കെ ദുർബലമായ ഒരു വിഭാഗമുണ്ട്. അപ്പോൾ അത് കുറച്ച് കൊണ്ടുവരാനും ഗവൺമെൻറ് കഴിഞ്ഞിട്ടുണ്ട്, പലരെയും വിളിക്കുകയും സംസാരിക്കുകയും ശാസിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ശിവശങ്കരൻ്റെ അത് മാപ്പറിയിക്കാത്ത കുറ്റാണ്. മുഖ്യമന്ത്രിയുടെ ആഫീസ് ആഫീസ് എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ആഫീസിന് എന്താ കുഴപ്പം? അവിടെ ഐ എ എസുകാരെ നിയമിക്കും, അവിടെ നമ്മുടെ നളിനിയേറ്റം ഇരുന്നല്ലേ, അവരവിടെ ഇരുന്നാണ് ഇതുപോലെ തന്നെ റിട്ടയർ ചെയ്തും കുറച്ചാലും ഇരുന്നു, വല്ല കുഴപ്പമുണ്ടായി ഒന്നും ഉണ്ടായില്ലല്ലോ. അതുപോലെ ഇയാളെ വെച്ചു, കഴിഞ്ഞ ഗവൺമെൻറ് വെച്ചതല്ലേ. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ഉത്തരവാദിത്തപ്പെട്ട എത്രയോ പോസ്റ്റുകൾ ശിവശങ്കരനുണ്ടായിരുന്നു. അപ്പോൾ ആ സ്വാതന്ത്ര്യം, ആ കൊടുത്ത വിശ്വാസം, വിശ്വാസമാണിത്. ഇപ്പം എൻ്റെ ഗവൺമെൻറ് സെക്രട്ടറിയിൽ എനിക്ക് വിശ്വാസമുണ്ട്, അതിൽ വിശ്വാസം ഞാൻ നടത്തുക, ഞാനെന്ത് ചെയ്യും, ഞാൻ നടപടി എടുക്കും, അത് ഗവൺമെൻറ് എടുക്കും, അത് വിശ്വാസം ഞാൻ നടത്തുക, നടപടി കിട്ടി. ഇനി മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് കണ്ടുപിടിച്ചോണം, നിങ്ങൾ അന്വേഷണം നടത്തുകയാണ്. ഇപ്പം അതിന് ഞങ്ങൾ അഭിപ്രദേശമില്ല, ഞങ്ങൾ പൂർണ്ണമായിട്ട് വെള്ളം തള്ളിക്കളഞ്ഞിരിക്കുക, ഞങ്ങളെ പിന്തുണയ്ക്കേണ്ട യാതൊരു കാര്യം ആരും പിന്തുണച്ചിട്ടുമില്ല. മുഖ്യമന്ത്രിയുടെ ആഫീസ് തമ്മിൽ ശിവശങ്കരിൽ നിൽക്കും, പിന്നെ അങ്ങോട്ട് ആഫീസിൽ കുഴപ്പമൊന്നുമില്ല, ദുർഗന്ധം അവിടം വരെ ഉള്ളൂ. ആ ദുർഗന്ധം തുടച്ചു മാറ്റിയപ്പോൾ അവിടുന്ന് സുഗന്ധമല്ലാതെ ഒന്നുമില്ല. അത് നിങ്ങൾ അംഗീകരിച്ചേ പറ്റും ഇന്നല്ലെങ്കിൽ നാളെ. ഇപ്പോൾ വേണേൽ അംഗീകരിക്കേണ്ട, കുറച്ച് പേര് വിരോധമില്ല, രാഷ്ട്രീയമായിട്ടൊക്കെ ഉള്ളവർ, പൊളിറ്റിക്കൽ ന്യൂസ് പേപ്പേഴ്സൊക്കെ ഉണ്ടല്ലോ, അവർക്ക് കുറച്ച് പ്രയാസമാണ്, ഞാനവരെ കുറ്റപ്പെടുത്തുന്നില്ല. പത്രപ്രവർത്തകർ എല്ലാ പത്രത്തിലും പോയില്ലേ, വയസ്സാമാന്യം ഇരുന്നവർ വേറെ പത്രത്തിൽ പോയിട്ടില്ലേ, പോയിട്ട് തിരിച്ചു വന്നവരില്ലേ, അവരെ ഉണ്ടല്ലോ. ഒക്കെ അവരുടെ സേവനവും വേദനവും നോക്കി വരാൻ കൊണ്ട് അത് അവരുടെ ഇഷ്ടം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്. അതുകൊണ്ട് 1 കോടി രൂപയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഞങ്ങൾക്കറിയില്ല, ഞങ്ങളോട് ചോദിച്ചിട്ടില്ല, അനുവാദം വാങ്ങാൻ പറഞ്ഞാൽ ഞങ്ങൾ കൊടുക്കുക, ഞങ്ങൾ അനുവാദം കൊടുക്കില്ല, ഞങ്ങളുടെ പൈസയല്ല അത്, അവരുടെ പൈസയാണ്. വീട് കറക്റ്റായിട്ട് നിർമ്മിച്ചു തരാൻ കൃത്യമായ പരിശോധനയുണ്ട്, അതനുസരിച്ച് നടക്കുന്നുണ്ട്. അതിനകത്ത് വന്ന ഏത് ഇൻട്രക്കസി മറ്റെന്തുണ്ടെങ്കിലും ബന്ധപ്പെട്ടവർ സമാധാനം പറയും, അത് ഗവൺമെൻറ്റിനൊന്നും പറയാൻ വേണ്ടിയില്ല, മുഖ്യമന്ത്രിക്ക് ഒരു കാര്യമില്ല അതിനകത്ത്, അത് വ്യക്തമായിട്ട് പറയുകയാണ്. പിന്നെ പിന്നെ ഇത് പറഞ്ഞുകൊണ്ടിരുന്നാലും ഞങ്ങൾക്കിതേ പറയാനുള്ളൂ, ഞങ്ങൾ ജനങ്ങളോടാ പറയാൻ പോണേ. അവസാനത്തെ കോടതി ജനങ്ങളിലേക്ക് പോവല്ലേ, ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ബി ജെ പിയിൽ നിന്നോ യു ഡി എഫിൽ നിന്നോ വലതുപക്ഷത്തു നിന്നോ വരുന്ന ഏതൊരു കടന്നാക്രമണത്തെയും രാഷ്ട്രീയമായി 10 മടങ്ങ് വേഗത്തിലും ശക്തിയിലും തിരിച്ചടിച്ച് നിലം പരിശാം അത് തീരുമാനിച്ച് ഞങ്ങളങ്ങ് ഇറങ്ങാൻ പോവാം. ഞങ്ങളും അങ്ങ് ഇറങ്ങാൻ പോവാം, ഞങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി തുടങ്ങി. ആദ്യം ഞങ്ങൾ കാര്യങ്ങൾ ലഘുലേ കൊടുക്കാം, ഞങ്ങളിറങ്ങും, ഞങ്ങൾ മന്ത്രിമാരൊക്കെ പോയി സംസാരിക്കും. അങ്ങനത്തെ ഞങ്ങൾ പോയിട്ടില്ല ഇതുവരെ. ഞാൻ തന്നെ ഇപ്പോൾ 2 വർഷത്തിന് ശേഷം പത്രസമ്മേളനം നടത്തുന്നു, ഇതിൻ്റെ വികസനം പറയണം, ഈ കാര്യങ്ങളൊന്നും പറയേണ്ടതായിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ഉന്മാദത്തിൽ അങ്ങ് പറയുകയാണ്, അവസാനത്തെ സർക്കാരാണിത്, കമ്മ്യൂണിസ്റ്റുകാർ ഇടതുപക്ഷത്തിൻ്റെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ്, ഈ അവസാനം ലോകം അവസാനിക്കുമെന്ന് ശപിച്ച കുറേ മഹർഷിമാരുണ്ടായിരുന്നു. ആ മഹർഷിമാർക്ക് എവിടെ ഇപ്പം, അത് രാഷ്ട്രീയ മഹർഷിമാർ, നമ്മുടെ മഹർഷിമാരല്ല. ഒരു രാഷ്ട്രീയ മഹർഷി പണ്ട് പറഞ്ഞ 100 വർഷക്കാലം ഇനി മാർക്സിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരില്ല കേരളത്തിൽ, അധികാരത്തിൻ്റെ ശീതളച്ചായയിൽ അവരെ ഇനി ഞങ്ങൾ നിർത്തുകയില്ല. ആ ഭാഗമാണ് ഉപയോഗിച്ചത്, അബദ്ധത്തിലാണ് ഉപയോഗിച്ചത്, അധികാരം ശീതളച്ചായയല്ല. ഇതൊരു വലിയ ഭാരമാണ്, ഒരു വലിയ ഉത്തരവാദിത്തമാണ്. ഞാൻ പറഞ്ഞല്ലോ 28,500 കടലാസ് വായിച്ച് ഒപ്പിട്ട് ഉത്തരവിറക്കേണ്ടി വന്നു എനിക്ക്, 4-5 മാസം 5, 3, 15, 30 ദിവസത്തിനുള്ളിൽ 150 ദിവസത്തിനുള്ളിൽ മുഖ്യമന്ത്രി അതിനേക്കാൾ കൂടുതൽ കൊടുത്തിട്ടുണ്ടാവും. ഇതെല്ലാം വലിയ കാര്യങ്ങളല്ലേ, വലിയ ജോലിയല്ലേ. ആ എ കെ ആന്റണി സാർ ഇപ്പോൾ എവിടെ? ഞാൻ ഇതൊക്കെ കുറ്റപ്പെടുത്തുന്നില്ല, ഇതൊക്കെ ബഹുമാനം, എന്ത് അങ്ങനെയൊക്കെ പറഞ്ഞല്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. അത് പരാജയപ്പെട്ടു, അതിനുശേഷം 3 തവണ ഗവൺമെൻറ് വന്നു ഇടതുപക്ഷം, ഇപ്പോൾ പിണറായി വിജയൻ ഇരിക്കുക. അതുകൊണ്ട് ലോകത്തിൻ്റെ കാര്യമൊന്നും പറയണ്ട, 150 കോടി ജനങ്ങളുള്ള ചൈനയിൽ കമ്മ്യൂണിസ്റ്റുകാർ മാനമായി ഭരിക്കുകയാണ്, 150 കോടി. അത് കഴിഞ്ഞ് ഇന്ത്യ 6 അമേരിക്ക ചേരണം, 150 കോടി വേണം, 24-25 കോടിയുള്ള ഇവിടെ 6 അമേരിക്ക. സോ ചൈനയ്ക്ക് തുല്യമാവണം. ഒരു കാലത്ത് അമേരിക്ക ജയിക്കല്ല ചൈനയുടെ മേൽ, അത് പറയാനല്ല ഞാൻ വന്നത്. ഇന്ത്യയാണ് തൊട്ടടുത്ത രാജ്യം, ഈ രാജ്യം തമ്മിൽ നല്ല സ്നേഹമാണെങ്കിൽ ലോകത്താർക്കും നമ്മളെ ആർക്കും ഒന്നും ചെയ്യാൻ ഒക്കില്ല. അപ്പോൾ അതൊന്നും പാഴ്വാക്കുകൾ പറയല്ലേ, ചരിത്രത്തിൻ്റെ പിൻബലമില്ല,
യു ഡി എഫ് തന്ത്രങ്ങളുടെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു, കേരള കോൺഗ്രസ് വഴക്ക് തീർക്കാൻ യു ഡി എഫിന് കഴിഞ്ഞു? പിണറായി വിജയൻ സഖാവിൻ്റെ തലയിൽ ചാടിക്കാരെന്ന് നിർത്തിയിട്ട് നിങ്ങളാ കെ എം മാണി സാറിൻ്റെ മോനും ഈ ജോസഫും തമ്മിലുള്ള വഴക്കം തീർക്കും? ആരാണ് വിപ്പ് കൊടുക്കേണ്ടത്? പൊട്ടിയ ചാട്ടയുള്ള വിപ്പ് ആർക്ക് വേണം? ചാട്ട വേറെ, ചരട് വേറെ, അതല്ലേ വിപ്പ് അവരുടെ? അത് ഒരുമിച്ച് വന്നാൽ അവർ പാർട്ടി നശിപ്പിച്ചു അതിനെ യു ഡി എഫുകാർ. ഞാനൊക്കെ അടക്കമല്ല, അതുപോലും പരിഹരിക്കാൻ കഴിയാത്ത ഒരു പാർട്ടി പറയുകയാണ് ഇവിടെ ഇടതുപക്ഷ മുന്നണി അത് ചെയ്യും ഇത് ചെയ്യും പിണറായി വിജയനെ അങ്ങനെയൊന്നും പറയരുത്. ഇത് ജീവനും രക്തവും കൊടുത്ത് വളർത്തിയ പ്രസ്ഥാനമാണ്, ചുമ്മാ ഉണ്ടായതല്ല. അതിൻ്റെ സത്യവും നീതിയും എന്നും മണ്ണിൽ ചേർന്നിട്ടുണ്ട്. ആർക്കും അതില്ലാതാക്കാൻ കഴിയില്ല. അതാണ് കേരളത്തിലെ പാർട്ടി ചുമ്മാ തങ്ങൾ ഉണ്ടായതല്ല, അത് ഞാൻ പറയുന്നു. മുഖ്യമന്ത്രിയുടെ ത്യാഗത്തെ ആർക്ക് നിരാകരിക്കാൻ പറ്റും? ധൈര്യത്തെ ആർക്ക് നിരാകരിക്കാൻ പറ്റും? കമ്മ്യൂണിസ്റ്റ് അഭിനിത്വത്തെ ആർക്ക് നിരാകരിക്കാൻ പറ്റും? നിശ്ചയദാർഢ്യത്തെ, ദൃഢതയെ, ഭാവിയെപ്പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ 4 പദ്ധതികളടക്കമുള്ള നവകേരള സങ്കല്പം നിരാകരിക്കാൻ പറ്റുമോ? അഴിമതിക്കെതിരെ അദ്ദേഹം പോരാടുന്നതെന്ന് ഞങ്ങളും പോരാടുന്നു. അപ്പോൾ ശിവശങ്കറിൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഭരണഘടനയിലില്ലാത്ത പ്രതിവിധികളാണ് പ്രതിപക്ഷം ഞങ്ങളോട് ചോദിക്കുന്നത്. ഭരണഘടനയില്ലാത്ത ഒരു പ്രതിവിധികളും ചെയ്യാൻ പറ്റില്ല. ഒരു ഐ എ എസ്സുകാരനെ സർവീസിൽ നിന്ന് റിമൂവ് ചെയ്യേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. റിമൂവ് ചെയ്തോളൂ, അവന് കുറച്ചുകൂടെ തെളിവെടുത്തിട്ട് മതി, ചാടി പിടിച്ചൊന്നും വേണ്ട. ഇപ്പോൾ കേസൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങളും അതൊന്നും പറയുന്നില്ല. പക്ഷേ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന് യോജിക്കാത്ത തരത്തിൽ ജീവിച്ചതിനും പെരുമാറിയതിനും അർദ്ധരാത്രി പോയി വഴക്കുണ്ടാക്കിയതിനൊക്കെയാണ് നടപടി എടുത്തിരിക്കുന്നത്. അവിടെ നിന്നെല്ലാം മാറ്റി, പിന്നെ തെറ്റായ നിയമനം നടത്തിയിരുന്നു. ഞങ്ങൾ ശുദ്ധമായി എന്നുള്ളതാണ് പറയുന്നത്. ബഹുമാനപ്പെട്ട മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഒരുപാട് പ്രസ്താവന, പക്ഷേ എന്തെങ്കിലും കേരളത്തിന് ഗുണമുള്ള പ്രസ്താവന കണ്ടിട്ടുണ്ടോ? രാഷ്ട്രീയ പ്രസ്താവന മാത്രമേ ഇല്ലുള്ളൂ. അദ്ദേഹം ദീർഘകാല എം പി ആയിരുന്നു, ഇലക്ഷൻ തോറ്റിട്ടില്ല. വ്യക്തിപരമായിട്ട് എനിക്കൊന്നും പറയാനുള്ളത് ഇതേ പറ്റി, അദ്ദേഹം കേരളത്തിലൊരു വികസന പരിപ്രേക്ഷ അവതരിപ്പിക്കുന്നില്ല. ഇന്നത് ചെയ്യണമെന്ന് പറഞ്ഞ ഗവൺമെൻറ്റിനോട് രാഷ്ട്രീയമായിട്ട് ഇങ്ങനെ പറയുകയാണ്. അത്ര അസഹിഷ്ണുത കെ പി സി പ്രസിഡന്റ് വേണോ? അദ്ദേഹം വിജയിക്കത്തില്ല, അത്ര പറയാനുള്ളൂ. അതൊക്കെ അവസാനിപ്പിച്ച് ക്രിയാത്മകമായി സംസാരിക്കൂ. രമേശ് ചെന്നിത്തലയാണല്ലോ പ്രതിപക്ഷ നേതാവാണ്, സംസാരിക്കണം. അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞ നല്ല കാര്യങ്ങളെല്ലാം സ്വീകരിച്ചിട്ടുണ്ട്, ഇനി സ്വീകരിക്കാൻ കഴിയാത്ത കാര്യം അദ്ദേഹം പറഞ്ഞാൽ ഗവൺമെൻറ് സ്വീകരിക്കാനാവില്ല. വ്യക്തിപരമായ രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രി നമ്മൾ എൻ്റെ നാട്ടുകാരനാണ്, ഞങ്ങൾ നല്ല ബന്ധമല്ലേ, ഒരു പ്രശ്നമില്ലല്ലോ. മുഠ്യമന്ത്രിയുടെ തലചാടി പഠിക്കാൻ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പ്രചരണം നടത്തുന്നതിൽ നിന്നുണ്ടാകുന്ന പരാജയമാണ് അദ്ദേഹത്തിന് സംഭവിച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ വി മുരളീധരൻ കേന്ദ്രമന്ത്രിയാണ്, മന്ത്രിയാവുന്നതിന് മുമ്പ് അതിന് മുഖത്ത് തന്നെ എന്തൊരു ഐശ്വര്യമായിരുന്നു നോക്കാൻ, നല്ല പ്രസന്നഭാവത്തിലുള്ള പ്രസാദാത്മകത നിറഞ്ഞു തുളുമ്പതൊരു മുഖമല്ലേ, അത് മുഖത്തിന് ഒരത്ത് കിട്ടുന്നതാണ്. ഊര് വേണ്ടാതിനും പറയാറില്ല, വളരെ ബഹുമാനിച്ചതാണ് വ്യക്തിപരമായി, അവിടെ പൊളിറ്റീസിനെ അല്ല. മന്ത്രിയായി കഴിഞ്ഞ് അദ്ദേഹത്തിന് എന്തു പറ്റും? മറ്റ് ബി ജെ പി മന്ത്രിമാർക്കില്ലാത്തൊരു വൈരാഗ്യം കേരളത്തോട്, സ്വന്തം പെറ്റമ്മയോട്, സ്വന്തം നാടിനോട്. ഒന്നും കൊടുക്കരുത്, അത് കൊടുക്കരുത്, ഇത് കൊടുക്കരുത്. ബഹുമാനായ വി മുരളീധരൻ, താങ്കൾ ഒരു സാധാരണ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയക്കാരനെ പോലെ കേരളത്തിൽ കണക്കാക്കപ്പെടാതിരിക്കണമെങ്കിൽ അങ്ങയുടെ ഈ പദവി കേരളത്തിനും സെൻറ്ററിനും ഇടയിലുള്ള ഒരു പാലമായി ഉപയോഗിക്കുക. മുഖ്യമന്ത്രിയായിട്ട് ചർച്ച ചെയ്യുക ആവശ്യമുള്ള കാര്യം വന്നിട്ട്, മന്ത്രിമാരോടുണ്ടെങ്കിൽ അവരോട് ചർച്ച ചെയ്യുക, നിങ്ങളുടെ പ്രശ്നം പറയുക, രാഷ്ട്രീയ വിമർശനം വേറെ ഉന്നയിച്ചുകൊള്ളുക. അതിനുള്ള പ്രവർത്തനം നിങ്ങൾ ഇതുവരെ നടത്തിയിട്ടില്ല. അങ്ങയുടെ മന്ത്രിയാകുന്നതിന് മുമ്പുള്ള രീതി ഇതും തമ്മിൽ വലിയ വ്യത്യാസം വ്യക്തിപരമായി. അതുകൊണ്ട് തന്നെ വിശ്വാസ്യതയില്ലാതായ ഒരു കേന്ദ്രമന്ത്രിയെ അദ്ദേഹം മാറിയിരിക്കുകയാണ്. ഇതാണ്. അതുകൊണ്ട് നമ്മുടെ കേരളം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായം തീരെയില്ല. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ കേരളത്തോട് വലിയ അപരാധം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ കാരണമാണ് 2016-17 തീരേണ്ട ഈ 4-വരി പാത ഇതുവരെ തീരാ കിടക്കുന്നത്. ഇപ്പോഴാണ് പതുക്കെ പതുക്കെ അനുവാദം തന്നുകൊണ്ട്. എന്നാൽ ഈ ഗവൺമെൻറ് കാലത്ത് പൂർത്തിയാവുന്ന നിർബന്ധം ഉണ്ടായിരുന്നു, വേണ്ട, തുടങ്ങിയല്ലോ. ഇപ്പോൾ എന്തായാലും ഇവരുടെ അനുവാദത്തിന് കാത്തു നിൽക്കാതെ വൈറ്റിലയിലും കുണ്ടന്നൂരിലും 200 കോടി രൂപ മുടക്കി, പീഡപ്പള്ളി ഖജനാവിൽ നിന്ന് മുടക്കിയാണ് കേന്ദ്ര ഗവൺമെൻറ്റിന് വേണ്ടി ദേശീയപാതയിൽ ആ പാലം പണിയുന്നത്. മഴ കടുക്കുന്നില്ലേ, 3 മാസം കൊണ്ട് തീരും. കൊല്ലം ബൈപ്പാസ് 50% കേരളം 50% സെൻറ്റർ.
ആലപ്പുഴ അതുപോലെ തന്നെ 372 കോടി വീതമാണ്. അപ്പോൾ ഏതാണ്ട് 150 സംതിങ് വരും, അത് അതാണ് വരുന്നത്. കൊല്ലം തീർന്നു, പ്രൈം മിനിസ്റ്റർ വന്നു. ഇപ്പോൾ ആലപ്പുഴ റെയിൽവേ കാരണം 1.5 വർഷം താമസിച്ചു, പക്ഷെ അവസാനം അവർ സംബന്ധിച്ചു. ഇങ്ങനെ പോയാൽ ഒക്ടോബറിൽ അത് ഓപ്പൺ ചെയ്യാം. മഴയില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല, അതിൻ്റെ ലാസ്റ്റ് കോൺക്രീറ്റുകളെ കിടക്കാണ്. മോഡിജിയെയോ റെയിൽവേയുടെ മന്ത്രിയുടെ റോളുണ്ട്, കാരണം 3 ROB ഉണ്ട് അതിനകത്ത്. റെയിൽവേ മന്ത്രി പീയൂഷ് ഗോയൽ ജിയെയോ അല്ലെങ്കിൽ നിതിൻ ഗഡ്കരി, ആരെ വിളിക്കുന്നത് ഞങ്ങൾക്ക് വ്യത്യാസം അഭിപ്രായമില്ല. മുഖ്യമന്ത്രി ഉണ്ടാവും, ഞാനുണ്ടാവും, എൻ്റെ വകുപ്പാണ്, പിന്നെ ബന്ധപ്പെട്ട എം എൽ എ വരെയും ഒരു പ്രശ്നമുണ്ട്, ഗംഭീരമായിട്ട് നടത്തും. പക്ഷെ അതിൽ നിന്ന് NHA ഞങ്ങളോട് നീതി കാണിച്ചില്ല. ഇതിനു പുറമെ കുതിരാൻ തുരങ്കം വഴി കിടക്കുകയാണ്. 3 തീരണ്ടിട്ട് 2 വർഷമായി NHA പണിയുന്നതാണ്. ഗുരുതരമായ അഴിമതിയാണത്. കോഴിക്കോട് ബൈപ്പാസ് ഇതുപോലെ തന്നെ അഴിമതിയായി കിടക്കുകയാണ്. പണി പോലും തുടങ്ങിയില്ല, കോൺട്രാക്ടർ പണിയത്തില്ല. ഈ കോൺട്രാക്ടർമാനെല്ലാം വടക്കേ ഇന്ത്യയിലെ ഭരണവകങ്ങൾക്ക് പ്രിയപ്പെട്ട ആൾക്കാരാണ്. എന്തായാലും 102 കോടി രൂപയുടെ അഴിമതി CBI കണ്ടുപിടിച്ചിരിക്കുന്നു. ഇവിടുത്തെ ടോളില്ലേ, ചാലക്കുടിയിലെ 102 കോടി രൂപ അഴിമതി ഇത് കണ്ടുപിടിച്ചിരിക്കുകയാണ്. അപ്പം ഈ 3 കരാറും ക്യാൻസൽ ചെയ്യണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചീഫ് മിനിസ്റ്ററോട് സംസാരിച്ചിട്ട് ഞാൻ കത്തയച്ചിട്ടുണ്ട് സെൻറ്ററിൽ. ഈ ചാലക്കുടിയിലെ ടോൾ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യണം, CBI കേസ് വന്നു. പണിയെടുക്കാതെ 2 വർഷമായിട്ട് സ്തംഭിച്ച് കിടക്കുന്ന കുതിരാൻ തുരങ്കത്തിൻ്റെയും ആ റോഡിൻ്റെയും ക്യാൻസൽ ചെയ്യണം, ആ കമ്പനിയെ നടപടിയെടുക്കണം. അതുപോലെ കോഴിക്കോട് ബൈപ്പാസ് തുടങ്ങിയിട്ടേ റീടെൻഡർ ചെയ്ത് നല്ല ആൾക്കാരെ കൂടെ നിർമ്മിച്ച് കേരളത്തെ സഹായിക്കണം എന്ന് ഞങ്ങൾ പറയുകയാണ്, ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ വികസനത്തിന് ഡീറ്റെയിൽസൊക്കെ അതിനകത്തുണ്ട്. 17 അതെല്ലാമാണ്, ഞാൻ ഒന്നും പറയുന്നില്ല, പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. പിന്നെ കേന്ദ്രവുമായി വികസന കാര്യത്തിൽ എല്ലായ്പ്പോഴും സഹകരണമാണ്, ഒരു സംഘർഷവും ആ കാര്യത്തിലില്ല. അവരുടെ അവഗണനയെപ്പറ്റിയും അവരുടെ ചവിട്ടിപ്പിടുത്തത്തെപ്പറ്റിയും ഉള്ള വിമർശനങ്ങൾ മാത്രമാണ് പറഞ്ഞത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. സ്ത്രീ സൗഹൃദ കേന്ദ്രങ്ങളെന്ന് പറഞ്ഞ് ജെൻഡർ ബഡ്ജറ്റ് ഇപ്പോൾ പിടിപെടി തുടങ്ങിയിട്ടുണ്ട്. സർക്കാർ ഓഫീസുകളിൽ സ്ത്രീകൾക്ക് വിശ്രമിക്കുക അതിമനോഹരമായ റൂമുകളാണ്. എല്ലാ ഫെസിലിറ്റി, ടെലിവിഷൻ ഫെസിലിറ്റിയാണ്, 100 എണ്ണം ഇപ്പോൾ ആയി എല്ലാ ബഡ്ജറ്റിലും ചെയ്യുന്നത്. അതാണൊരു പുതിയ ഇൻട്രൊഡക്ഷൻ ഞങ്ങൾ കൊണ്ടുവന്നതാണ്. ശബരിമല റോഡുകൾക്ക് വേണ്ടി 650 കോടി രൂപ 42 റോഡിന് അത് അനുവദിച്ചിട്ടുണ്ട്. കോടതികളുടെ കെട്ടിടം നിർമ്മിക്കാൻ ഏതാണ്ട് 650 കോടി രൂപയാണ് 4 വർഷം അനുവദിച്ചത്. എറണാകുളത്തെ ഹൈക്കോടതിയിലെ ഓഡിറ്റോറിയം അവിടുത്തെ 7 നില മന്ദിരവും കണ്ടിട്ട് അന്നവിടെ ഉണ്ടായ യോഗത്തിലുണ്ടായ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും കേരളവും എൻ്റെ സാന്നിധ്യത്തിലാണ്. ഗവൺമെൻറ്റിനെ നല്ല നിലയിൽ പ്രശംസിച്ചു. അത്ത നിലയിൽ കോടതിക്ക് എല്ലാ സൗകര്യവും ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പാലാരിവട്ടം 70 കേസ് ഞങ്ങൾ വിജിലൻസ് എൻക്വയറി നടത്തി, അറസ്റ്റ് നടന്നു, അതിൻ്റെ ട്രയലിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ പാലം 9 മാസം കൊണ്ട് പൂർണ്ണമായും പൊളിച്ചു പണിയാൻ ഗവൺമെൻറ് ക്യാബിനറ്റ് തീരുമാനിച്ച് ഈ ശ്രീധരനെ ചുമതലപ്പെടുത്തി. അദ്ദേഹം പണി തുടങ്ങുമ്പോഴാണ് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് സ്റ്റേ ചെയ്തത്. ഞങ്ങൾ ഹൈക്കോടതി പോയി സുപ്രീം കോടതി പോയി അത് സ്റ്റേ ചെയ്തു. സ്റ്റേ ചെയ്തെങ്കിലും ഈ കൊറോണ കാരണം ഫൈൻ എടുത്തിട്ടുണ്ട്. ഇനി ആ വിധി അനുസരിച്ച് ചെയ്യും. പിന്നെ അതിന്മേലെ ഞങ്ങൾ അപ്പീലിന് പോകില്ല, എന്തായാലും ഇതാണ് പറയാനുള്ളത്. പിന്നെ ഈ കാലത്താണ് കുട്ടനാട്ടിലെ കൊയ്ത്ത് കാണത്തത്, ഈ കൊറോണ കാലത്ത്. കുട്ടനാടെന്ന് പറഞ്ഞാൽ വിപുലമായ മേഖലയാണ്, താലൂക്ക് മാത്രമല്ല, 28,000 ഹെക്ടറിലാണ് നെൽകൃഷി വിളവെടുത്തത്. 174,000 എന്താ മെട്രിക് ടൺ നെല്ല് വിളച്ചു. 300 കോടിയാണ് കൃഷിക്കാർക്ക് കൊടുത്തത്. 50,000 കർഷക തൊഴിലാളിക്ക് ജോലി, 60,000 കൃഷിക്കാരുടെ പാടങ്ങളിൽ നടത്തി. ഈ ഗവൺമെൻറ്റ് കാലത്താണ്, ഈ കൊറോണക്കാലത്ത് ഞങ്ങളത് ചെയ്തു. ഈ കുട്ടനാട് താലൂക്കിൽ കൊറോണ കുറവാണ്, തന്നെ പൊതുവെ വേണ്ടത്ര ഉണ്ടായിട്ടില്ല, വളരെ കുറവാണ്. തോട്ടപ്പള്ളി സ്പിൽവേ ഇത്തവണ കുട്ടനാട് പ്രളയമില്ല, സ്പിൽവേ 300 മീറ്റർ വീതിയിൽ ആഴവും വീതിയും കൂട്ടിയുണ്ട്. അതിനെതിരെ എന്തൊക്കെയാ പറഞ്ഞ് പ്രചരിപ്പിച്ചത്, മാധ്യമ സുഹൃത്തുക്കൾ പോലും കരിമണൽ ഖനനം, കരിമണൽ ഖനനം എന്നാ പറയുന്നത്. ആര് ഖനനം ചെയ്തു? കരിമണൽ ഖനനം നല്ല നടത്തിയത്. ഇപ്പം നമ്മൾ കൽക്കരിയും സ്വർണ്ണവും ഒക്കെ ഖനനം ചെയ്യാൻ വേണ്ടി പോകാതല്ല, അവിടെ അഴിഞ്ഞുകൂടുന്ന മണ്ണല്ല, കടപ്പുറത്തെ മണ്ണല്ലത്, അഴിഞ്ഞുകൂടുന്ന മണ്ണ് വാരി മാറ്റിയില്ല, വെള്ളം പോവില്ല. അതതിൻ്റെ പൂർണ്ണ വീതിയിലും നീളത്തിലും പോകണം. 400 മീറ്ററാണ് മൊത്തം, 300 ആയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ 55% കരിമണലാണ് അതിനകത്ത്. അതവിടെ ഇട്ട് കഴിഞ്ഞാൽ രാത്രി ആൾ വാരും. അതുകൊണ്ട് നേരെ പബ്ലിക് സെക്ടറായിട്ടുള്ള KML കൊടുക്കുകയാണ്, നമ്മുടെ ഫാക്ടറിയല്ലേ,
നമ്മുടെ ഖജലാബിലെ ഇതിനാണോ കരിമണൽ കണ്ണു എന്ന് പറഞ്ഞു മാധ്യമങ്ങളും അങ്ങനെ ആലപ്പുഴ പറയുന്നു. നല്ലപോലെ അതിന് ഓർക്കസ്ട്ര കളിച്ചു പാടില്ലായിരുന്നു. അപ്പോൾ ആളിൽ പറയല്ലേ കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കമില്ലാത്ത വർഷം രണ്ട് ദിവസമേ വെള്ളം വന്നുള്ളൂ. പമ്പാത് തുറന്ന് വിട്ടിട്ട് മൊത്തം വെള്ളം പോയിക്കൊണ്ടിരിക്കുക. കുറച്ചുകൂടി ആഴം കൂട്ടണം. അത് ശാശ്വത പരിഹാരമായി വലിയൊരു നേട്ടമാണ്. ഇത് രണ്ടും എൻ്റെ നേതൃത്വത്തിലാണ്. കാരണം കുട്ടനാട്ടിലെ ചുമതല എനിക്കായിരുന്നു. ഇതിൻ്റെ എൻ്റെ മണ്ഡലത്തെ എൻ്റെ കോലം കത്തിച്ചു. എന്നെ ചീത്ത പറഞ്ഞു. ഞാനല്ല നിർമ്മിക്കും. ഇതിൻ്റെ കൃഷ്ണൻകുട്ടിയുടെ വകുപ്പായാലും അദ്ദേഹത്തിൻ്റെ കോലം ആരും കത്തിച്ചില്ല. അവിടെ രണ്ട് മന്ത്രിമാരാണ്. അവിടെ എൻ്റെ കോലം കത്തിക്കുകയാണ്. എന്തിനാണാവും? ഇപ്പം എനിക്കത് സന്തോഷമായി. കാരണം വെള്ളം ഇറങ്ങിപ്പോൾ എല്ലാവരും ഇപ്പോൾ എന്നെ അപകടത്താണ്. ശരിക്കും ഞാനല്ലത് ചെയ്തത്. ഞാനത് കളക്ടറേറ്റിൽ പോയി യോഗ നടത്തി കൊടുത്തതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലും നമ്മൾ തെറ്റായ വഴിക്കുള്ള പ്രചരണത്തിന് ചിലപ്പോൾ മാധ്യമങ്ങൾ പ്രാദേശികമായും കൂട്ടു നിൽക്കുന്നു എന്നുള്ളതാണ് പറയാം. അവസാനമായി തൊഴിലില്ല. അതാ കേട്ടോളൂ കണക്ക്. പി എസ് സി വഴി കൊടുത്ത തൊഴിൽ 141,615 പേർ. 141,615 പേർക്ക് കൊടുത്തു തൊഴിൽ ഈ ഗവൺമെൻറ്. പെർമനൻറ്റ് തൊഴിൽ പി ഡബ്ല്യു ഡിയിൽ കൊടുത്തത് 4,232. അതിൽ ഓഫീസർമാരാണ് ഏറ്റവും കൂടുതൽ. പിന്നെ എഞ്ചിനീയർമാർക്കും കിട്ടി ജോലി, ക്ലാർക്കന്മാർക്കും കിട്ടി. പ്രൊമോഷൻ പി എസ് സി കൊടുത്തത് പി ഡബ്ല്യു ഡി കൊടുത്തത് 2,817. ആശ്രിത നിയമനം കൊടുക്കാതിട്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ ഗവൺമെൻറ്റ് കാലത്ത്. 72 പേർ കൊടുത്തു. പുതുതായി 786 തസ്തികൾ സൃഷ്ടിച്ച് എഞ്ചിനീയർമാരുടെയാണത്. അത് ബിബിക്ക് കൊടുത്തു അവരുടെ വർക്ക് നടത്താൻ വേണ്ടി. അങ്ങനെ മൊത്തത്തിൽ പി എസ് സി വഴി കേരളത്തിലെ എല്ലാ വകുപ്പുകൾക്കും മാത്രമല്ല പി ഡബ്ല്യു ഡിയിലും അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം നടന്നു. കിബി വഴി 60,000 കോടിയുടെ വികസനമാണ് നടന്നിട്ടുള്ളത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. മുഖ്യമന്ത്രിയെ വേട്ടയാടുന്നതിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ വേട്ടയാടുന്നതിനും അവർ രാഷ്ട്രീയത്തിൽ ഇടപെടാത്തത് കൊണ്ടാണ്. ഞങ്ങളുടെ ഒന്നും കുടുംബം രാഷ്ട്രീയത്തിൽ ഇടപെടാറില്ല. നിങ്ങൾക്ക് ആർക്കും പറയാൻ പറ്റില്ല. മുഖ്യമന്ത്രിക്ക് 10-15 വർഷമായി. അദ്ദേഹത്തിൻ്റെ കുടുംബം എന്തെങ്കിലും രാഷ്ട്രീയത്തിൽ ഇടപെട്ടോ? ഞാൻ 55 വർഷമായി പാർട്ടി മെമ്പറായിട്ട്. ഈ സ്ഥാനത്തൊക്കെ വന്നിട്ട് 10-35 വർഷമായി. എൻ്റെ കുടുംബം ഏതെങ്കിലും രാഷ്ട്രീയത്തിൽ ഇടപെട്ടോ? അവരൊക്കെ ജോലി ചെയ്ത് ജീവിക്കുന്നു മാന്യമായി. ഇടതുപക്ഷത്തോട് കൂറാണ്. എന്നിട്ടും ആക്രമിക്കുക, അതിൻ്റെ വിശദാംശങ്ങൾ അന്ന് ശരിയല്ല. മാധ്യമപ്രവർത്തകരെ അവമാനിക്കുന്നത് ഗുരുതരമായ തെറ്റാണ്. സ്ത്രീകളുടെ കാര്യം അവമാനിച്ചുകൂടാ. അവരുടെ കുടുംബത്തെപ്പറ്റി ഒന്നും പറയാൻ അവകാശമില്ല. ആരുടെയും കുടുംബത്തെപ്പറ്റി പറയാം. അതൊന്നും രാഷ്ട്രീയമല്ല, അത് തരംതാണ രീതിയാണ്. ഒന്നും പറയാനില്ലാത്തവരാണ് അത് പറയുന്നത്. പക്ഷെ അവിടെ ഒരു വേർതിരിവ് കാണിക്കുന്നു ചിലർ. ഇടതുപക്ഷക്കാരെയും കുടുംബങ്ങളെയും ചീത്ത പറഞ്ഞോളൂ. തിരിച്ചാരെങ്കിലും പറഞ്ഞാൽ മോശമാണ്. രണ്ടും തെറ്റാണെന്ന് പറയണം. എല്ലാം മനുഷ്യരാണ്. നമുക്ക് ആശയങ്ങളും പരിപാടികളുമാണ് വ്യത്യാസം. നമ്മളെല്ലാം സൗഹാർദ്ദമുള്ളവരാണ്. ആ തത്വം ഇപ്പോൾ ഏകദേശം ഉയർന്ന് വന്നിരിക്കുന്നു. ഇപ്പോൾ ഇനിയെങ്കിലും നമുക്കതനുസരിച്ച് പോകണം. അതുകൊണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരുടെ കുടുംബങ്ങളെ വെറുതെ വിടുക. മുഖ്യമന്ത്രിയുടെ അടക്കം എന്തുകൊണ്ട് വികസനം ഒന്നാമത്തെ അജണ്ടയായി വരുന്നില്ല കേരളത്തിൽ? ഞാൻ പറയുന്ന മുഴുവൻ മുഖവില കിടക്കണ്ട. ഒന്നുകൂടെ സ്റ്റഡി ചെയ്തോ. ആ പറഞ്ഞ ഏതെങ്കിലും ഭാരം നിർമ്മിക്കാത്തതോ നിർമ്മിക്കാൻ ഉദ്ദേശിക്കാത്തതാണോ നിങ്ങൾ നോക്കിയോ. 517 താഴെയുള്ള 10-30 ഭാരത്തിൻ്റെ പേരേ ഉള്ളൂ. എൻ്റെ ബുക്കും കൂടെ ഞാൻ തരാൻ പറഞ്ഞിരുന്നു. അത് ബുക്കിൽ കുറച്ചുകൂടി ഉണ്ടാവും. അതും പൂർണ്ണമല്ല. റോഡുകളൊക്കെ നോക്കൂ. അതുകൊണ്ട് എവിടെ കൊണ്ടോ റോഡ് കേടാണെന്നല്ല. കാരണം അതിൻ്റെ കാലാവധി കഴിയുമ്പോൾ കേടായി വരും. ഇപ്പോൾ അങ്ങനെ കേടായി വരുന്ന മുഴുവൻ റോഡുകളും 2021 മാർച്ച് ആകുമ്പോൾ ഒരു കുണ്ടും കുഴിയുമുള്ള ഒരു റോഡുമേ കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന തീരുമാനത്തിൽ ഇപ്പം ഞാൻ 800 കോടി അനുവദിച്ചിരിക്കുക. ടെൻഡർ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കേടായ റോഡെല്ലാം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വികസനം ഒന്നാമത്തെ ഐറ്റമാണ്. രാഷ്ട്രീയമൊക്കെ പറഞ്ഞോളൂ. കൊറോണ മാറുമ്പോൾ അതങ്ങ് പോകുമല്ലോ. കൊറോണ ഐറ്റം തന്നെയാണ്. അതിന് ഒന്നും രണ്ടും വലത് പ്രധാനമാണ്. പക്ഷേ നാടിൻ്റെ ദീർഘകാല ആവശ്യത്തിന് പിണറായി ഗവൺമെൻറ് ഉന്നയിച്ചിരിക്കുന്ന വികസന അജണ്ട നിങ്ങൾ ചർച്ച ചെയ്യണം. ഒരു വികസനം നടത്തുമ്പോൾ അങ്ങനെയല്ലായിരുന്നു ഇങ്ങനെയാണെന്ന് പറയുന്നത് കൊണ്ട് കാര്യമില്ല. അത് നടത്തിയതിൻ്റെ ഗുണം അനുഭവിക്കുക. അഡീഷണലായി പറയാനുണ്ടെങ്കിൽ പറയുക എന്നുള്ളതായിരിക്കണം. അപ്പോൾ കൊറോണ നാളെ പോവും, അതുമായും. പക്ഷേ മനസ്സിൽ കൊറോണയുള്ളവരുടെ രോഗം ആര് ചികിത്സിച്ച് ഭേദാക്കും? രാഷ്ട്രീയ കൊറോണ രോഗം പ്രതിപക്ഷത്തിൻ്റെ മാർക്സിസ്റ്റ് വിരോധികളുടെ ആ കൊറോണ രോഗം ചികിത്സിക്കാൻ
മരുന്നില്ല, റഷ്യക്കാർ കണ്ടുപിടിച്ചാൽ ആ മരുന്നില്ല, ഇന്ത്യ കണ്ടുപിടിക്കുക, മോഡിജ് കണ്ടുപിടിച്ചാൽ ഈ മരുന്നില്ല. അതുകൊണ്ട് അവരും സ്വയം ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ഒരു രോഗമായി, അവനവൻ ചികിത്സിച്ച ഭേദമാവും. അങ്ങനെ ഒരു രോഗമായത് വേറെ ആർക്കും ചികിത്സിക്കാനൊക്കില്ല. അതുകൊണ്ട് മനസ്സിലെ രാഷ്ട്രീയ മാർക്സിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയ കൊറോണ രോഗം ഉപേക്ഷിച്ച് ഗവൺമെൻറ് തെറ്റുണ്ടെങ്കിൽ കർശനമായി ചൂണ്ടിക്കാണിക്കുക. ഒരു തെറ്റിനും ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് കൂട്ടുന്നില്ല. പക്ഷേ മുഖ്യമന്ത്രിയെ എറിഞ്ഞിടാൻ പറ്റുമെന്നാലും ധരിക്കരുത്. കൂടുതൽ കൂടുതൽ വേഗത്തിലും കൂടുതൽ ശക്തിയിൽ ഇനി 9 മാസം എറിയാമെന്ന് വിചാരിച്ചാൽ എറിയുന്നവർക്ക് റീബൗണ്ട് ചെയ്ത് അടി കിട്ടും. ആ സാധനം തിരിച്ചു വരും, കല്ലോ വടിയോ ആയിക്കോട്ടെ, തിരിച്ചു വന്ന് മൂക്കിനടിക്കും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. റീബൗണ്ട് ചെയ്യാമെന്നൊരു പ്രകൃതി നിയമമുണ്ട്, അത് സംഭവിക്കും. അതുകൊണ്ട് നമുക്ക് കേരളത്തെ ഈ പ്രശ്നങ്ങളിൽ നിന്ന്, ഈ പരാധീനതകളിൽ നിന്ന്, ഈ മഹാമാരിയിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തി പ്രകൃതിക്ഷോഭം എന്തു വന്നാലും കേരളം കുറേ കൂടെ സുരക്ഷിതമായ ഒരു കേരളം, മലകളിലൊക്കെ സുരക്ഷിതത്വം ഉണ്ടാക്കുന്ന പദ്ധതികൾ അറിവുള്ള ആൾക്കാരോട് ചോദിച്ച് ചർച്ച ചെയ്ത് ദീർഘകാലാടിസ്ഥാനം ഉണ്ടാക്കണം. കടലാക്രമണം വന്നാൽ ഉടനെ കടൽ പോകേണ്ട കാര്യമില്ല, അതൊക്കെ സംവിധാനം ഉണ്ടാക്കണം. അതിന് വകുപ്പിന് പൈസ കിട്ടണം, വകുപ്പിന് ശാസ്ത്രജ്ഞന്മാരുണ്ടാവണം, ചർച്ച ചെയ്യണം. അതിനെ നമ്മുടെ മുല്ലപ്പള്ളിയും കടന്ന് നമ്മുടെ രമേശ് ചെന്നിത്തല എല്ലാം സംഭാവന ചെയ്യാൻ കഴിയുന്ന സംഭാവന ചെയ്യണം. അതല്ല മുഖ്യമന്ത്രിയെ ഇപ്പോൾ എറിഞ്ഞിടാൻ പറ്റും, ഇല്ലെങ്കിൽ 9 മാസം കാലങ്ങൾ എന്നുള്ള ധാരണ മാറ്റണം. നിങ്ങൾ ചെയ്തോളൂ, പക്ഷേ ക്രെഡിബിലിറ്റി കിട്ടില്ല. അത് അസാധ്യമായ കാര്യമാണ്. ഞങ്ങൾ തിരിച്ചു വരും. തിരിച്ചു വരാനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് ഞങ്ങൾ പൂർത്തിയാക്കുകയാണ്, ബാക്കി അടുത്ത ഗവൺമെൻറ്റിലേക്ക് മാറ്റും. മാധ്യമങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയ കൊറോണ ഞാൻ തൊട്ടുതൊട്ടാണല്ലോ മാധ്യമങ്ങളെ അവർ തൊടുന്നുണ്ട്. നിങ്ങൾ തൊടാൻ കൈ നീട്ടി കൊടുക്കരുത്, നിങ്ങൾക്ക് ഈ കൊറോണ വരും. പ്രതിപക്ഷത്തിലുള്ള സാമൂഹ്യ അകലം പാലിക്കുക, അതാണ് ഇപ്പോൾ വേണ്ടത്. ഈ രോഗം പോരാതിരിക്കുക, അവരും സാമൂഹ്യ അകലം പാലിക്കുക. ആശയങ്ങളും പരിപാടികളും നടക്കട്ടെ, ഒരു പ്രശ്നവുമില്ല. ഒരു വാക്കുപോലും നമ്മൾ എതിർക്കുന്നവരെ പറ്റി അവമാനിക്കപ്പെടുന്ന പോലെ പറയാനേ പാടില്ല. ഈ സന്ദേശവും ഞങ്ങളിവിടെ വെക്കുകയാണ്. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിലെ കുറച്ച് കടുകട്ടിയായ 2 വകുപ്പുകൾ കൈകാര്യം ചെയ്ത് അഴിമതിയും കാര്യങ്ങളും കുറച്ചൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടി ശ്രമിച്ചു, കുറച്ചധികം വികസനം ഉണ്ടായി. മുമ്പൊരിക്കലും ഉണ്ടാകും വികസനം, എല്ലാ വകുപ്പുകളും അങ്ങനെ ഉണ്ടാവുന്നു. മുഖ്യമന്ത്രി നേതൃത്വം കൊടുക്കുന്നു, നല്ലൊരു അന്തരീക്ഷം ഇവിടെ ഉണ്ട്. ആ അന്തരീക്ഷത്തെ ഉൾക്കൊള്ളാൻ മാധ്യമങ്ങളുടെ ഒരു സഹായം കൂടി അഭ്യർത്ഥിക്കാനാണ് ഇത്രയും സംസാരിച്ചത്. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഇല്ല, അവിടെ കുഴിക്കാൻ തീരുമാനിച്ചിട്ടില്ല. അവിടെ കൂടെ പുറംപോക്ക് സ്ഥലമുണ്ട്, പിന്നെ ഗവൺമെൻറ് സ്ഥലമൊക്കെ എടുത്ത് വീതി കൂട്ടുക. വീതി കൂട്ടി ഓടയൊക്കെ ഇട്ട് 4 വരിയായിട്ട് അത്ര സ്ഥലം എടുക്കുക, അതാണ് തീരുമാനം. അതാണ് ഞാൻ നിർമ്മാണ ഉദ്ഘാടനം നടത്തിയ ഇതിനാണ്. ആ സ്ഥലം എടുക്കുന്നതിനാണ് ഈ ഗവൺമെൻറ്റിൻ്റെ കുഴിക്കുന്നതെന്ന് ആര് പറഞ്ഞാൽ ഡി പി ആർ പോലും ഇല്ലായിരുന്നു. ഞാൻ ആ മൊത്തം ഫയലെടുത്തു, പിന്നെ ഡി പി ആർ കൂട്ടിച്ചേർത്തു. ഗവൺമെൻറ്റുമായിട്ട് ചർച്ച ചെയ്താണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. മണ്ണിടുന്ന സ്ഥലമൊന്നും ഗവൺമെൻറ്റിനോട് ചോദിച്ചിട്ട് ഞങ്ങൾ ഇപ്പം പി ഡബ്ല്യു വിജിലൻസ് എൻക്വയറിയാണ്. ആ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ മറ്റു ഇത്തരം പ്രവർത്തനം ശരിക്കും മഴക്കാലത്ത് ചെയ്യാൻ പാടില്ല, കാരണം ഗവൺമെൻറ്റിൻ്റെ പേര് ദോഷമാവും. ഗവൺമെൻറ് ലാസ്റ്റ് പീരീഡിൽ 3 കിലോമീറ്റർ പി ഡബ്ല്യു നാഷണൽ ഹൈവേ ഒന്നും വെട്ടിക്കുഴിച്ച് അത് പുനർനിർമ്മിക്കാൻ പറ്റില്ല, സമയം തികയത്തില്ല. അവിടെ നിർത്തിവെപ്പിച്ചു, കുടിച്ചടമെല്ലാം നികത്തി ഭംഗിയാക്കിയിട്ടുണ്ട്. ഗതാഗതം റീസ്റ്റാർട്ട് ചെയ്യും, മറ്റത് ഗവൺമെൻറ് പരിശോധിച്ച് അന്വേഷിക്കും. അതുപോലെ തന്നെ ബോഡിമെട്ട് പാറ പൊട്ടിച്ചതിൽ ക്രമക്കേടുണ്ടെന്നാണ് ആരോപണം. ഇത് ഗവൺമെൻറ്റിന് കിട്ടി, ഗവൺമെൻറ് അന്വേഷിക്കുകയാണ്. ഈ 2 കാര്യം ദേശീയപാതയിൽ ഇപ്പോൾ അന്വേഷണത്തിയിരിക്കുക, ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അത് അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അപ്പോൾ അതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് സമ്പൂർണ്ണമായി ഇപ്പോൾ വരും. അത് തന്നെ ഞാൻ തടഞ്ഞല്ലോ, ഞാനതിലെ പോയപ്പോൾ കണ്ട് ഞാൻ തടഞ്ഞല്ലോ. അപ്പോൾ തന്നെ അതാണല്ലോ നികത്തി. ആ കുഴിച്ചടം പഴയ പോലെ ആക്കിയല്ലേ, ഏകദേശം ആയി, ബാക്കിയൊന്നും ഇപ്പോൾ കുഴിക്കില്ല. അത് തെറ്റാണ് കാണിച്ചത്, അതങ്ങനെ തന്നെ വരും. അതിൻ്റെ സ്റ്റാറ്റസ് എന്ന് അതെ കരി ഇവരാണ് ചെയ്യുന്നത്. നമ്മുടെ ആദ്യത്തെ റീച്ച് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലത്ത് ഏതാണ്ട് പൂർത്തിയായി, പിന്നെ 2-ാമത്തെ റീച്ചാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ബാലരാമനില്. അത് നല്ല സ്പീഡിൽ ഇവർ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരുപാട് തടസ്സം ലോക്കലായിട്ട് ഉണ്ടാക്കുക.
അതൊരു ശ്രീനാരായണ പ്രതിമ അവിടെ കൊണ്ടുവച്ച ഒരാൾ, അയാൾ എന്നിട്ട് 500,000 രൂപ കോൺട്രാക്റ്റോട് വാങ്ങിക്കുക. അത് ഇഷ്യൂ ആയി നമ്മൾ ഇടപെട്ടു, പിന്നെ അത് മാറ്റി കൊടുത്തു തോന്നും. എങ്കിലും അതിവേഗം ഇപ്പോൾ തീരുന്ന ലക്ഷണമാണ്. അതെ, സ്ഥലമൊക്കെ ഏറ്റെടുത്ത് കഴിഞ്ഞു. സ്ഥലം ഏറ്റെടുത്തത് മാത്രമേ പണിയുന്നുള്ളൂ, ഇനിയുള്ളതാണ് സ്ഥലം ഏറ്റെടുക്കട്ടെ. അവസാനത്തെ എല്ലാത്തിനും സ്ഥലമായിട്ടില്ല. അവസാനം ഒരു 10-12 കിലോമീറ്റർ കൂടണമെന്ന് തോന്നുന്നു. ലാസ്റ്റ് 18 കിലോമീറ്റർ ഉണ്ട്. കളിക്കാവിളേച്ചല്ലേ, ബാലരാമരോ എന്ന് പറയുന്ന അവിടെ അല്ലേ, ആ ഏറ്റെടുക്കേണ്ട സ്ഥലത്തിലല്ലേ, അതിൻ്റെ ഇപ്പുറം വരെയല്ലേ ഇത് ചെന്നിട്ടുള്ളൂ. അതെ, അത് ആൾക്കാർ എല്ലാവർക്കും ഇത് ഉദാഹരണം. അവിടെ എന്താണ് വികസന സമിതി? എന്താ വികസന സമിതിയുടെ ജോലി? എന്താ ജോലി? ഈ വികസന സമിതി എവിടെയെങ്കിലും ഒരു സെൻറ്റ് സ്ഥലം, നമ്മൾ നല്ല കാശ് കൊടുക്കുന്നുണ്ട് ഒരു സെൻറ്റ് സ്ഥലം ഏറ്റെടുത്താൽ. നമ്മളാണല്ലോ ഇങ്ങനെയാണ് വികസന സമിതി. ആ വികസന സമിതി ഇറങ്ങി ഇവരോടെല്ലാം പറഞ്ഞ് നല്ല പൈസയല്ലേ കൊടുക്കുന്നത്. അങ്ങനെയുള്ള സഹായം ഒന്നും കിട്ടത്തില്ല. അവസാനം ഇത് MLA ഇറങ്ങണം, അല്ലെ പഞ്ചായത്ത് ഇറങ്ങണം, അവസാനം നമ്മൾ ഉദ്യോഗസ്ഥന്മാർ തന്നെ. എന്തായാലും നമുക്ക് പൂർത്തിയാക്കാൻ കഴിയും. ഇത് ഈ റേറ്റ് ഇപ്പോൾ തീരും. അടുത്ത റേറ്റിന് സ്ഥലം ഏറ്റെടുക്കാനുള്ള പ്രവർത്തനം ത്വരിതപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. കുറച്ചുണ്ട്. ഇപ്പം അങ്ങയുടെ സ്ഥലത്തുള്ളത് അങ്ങേക്കറിയാം, പക്ഷേ വേറൊരു ജില്ല കണക്കുന്ന അറിയുന്നില്ല. അതാണ് ഞാൻ ആദ്യം അങ്ങ് പറഞ്ഞല്ലോ, ഇതിൻ്റെ ഒരു കുറവുണ്ടായിട്ടുണ്ട്. അത് സർക്കാരിന് ഒരുപാട് മെഷീനുകളുടെ കുറവുണ്ട്. പൊളിറ്റിക്കൽ പാർട്ടിയാണ് അല്ലെങ്കിൽ LDF ആണ് അത് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത്. അവരിപ്പോൾ കുറച്ച് ലഘുലേഖലായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഒരു മാധ്യമ രാഷ്ട്രീയം എന്തോ അവിടെ നിങ്ങളെ സഹായിച്ചേ പറ്റുള്ളൂ, കാരണം നിങ്ങൾക്ക് വേണ്ടി കൂടിയായി. ഇത് അടുത്ത ഗവൺമെൻറ് വരുമ്പോഴും ഈ പണിഞ്ഞതെല്ലാം അവിടെ ഉണ്ടാവും, പുതിയ പണിഞ്ഞു തുടങ്ങിയത്. അപ്പോൾ അത് നമ്മൾ അങ്ങനെ ഒരു വികസന പരിപ്രേക്ഷത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നു, മറ്റതിനെല്ലാം സമാന്തരമായി കൊടുക്കാം. അതാണ് ഞാൻ പ്രധാന ഊന്നിയൊരു കാര്യം, അതിൻ്റെ ആവശ്യമുണ്ട്. അല്ല, ഇപ്പം റോഡ് കുഴിയൊന്നുമില്ല. ഓ, റോഡിലിപ്പോൾ കാര്യമായി, മാഡം, റോഡ് കാര്യമായി കുഴിയൊന്നും ഇപ്പം ഇല്ല, ഉണ്ടായിരുന്നു, വളരെ കുറവായിപ്പോൾ. ഇനിയിപ്പോൾ ഇപ്പോഴത്തെ മഴയത്ത് വരുന്ന നമ്മൾ ചെയ്യും. അത് നമ്മുടെ ഇവിടെ എല്ലാം രാജ്യത്തെല്ലാം ഉണ്ട് റോഡിൽ കേടുപാട് പറ്റും. കുഴിയിൽ വീണ് 25 പേര് മരിച്ചു എന്നുള്ള കണക്കൊന്നും ഞാൻ ചില അബദ്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ പ്രശ്നം അതല്ല മാഡം, റോഡ് മിനുസമായി കിടക്കുന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അപ്പോൾ ഇപ്പോൾ ഏറ്റവും വലിയ ആരോപണം റോഡ് നന്നായി, സ്പീഡ് കൂടി, അതാണ് ഇപ്പോഴത്തെ. അപ്പം നമ്മളൊരു ബാലൻസ് പതി, റോഡ് നന്നാവണം, റോഡ് കുഴി ഉണ്ടാവാൻ പാടില്ല, സത്യമാണ്. ഇപ്പോൾ വലിയ കുഴി ഇല്ലാത്തൊരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. ദേശീയപാതയൊക്കെ ഞാൻ പറയുകയാണ്, പട്ടു വേണ്ടതൊക്കെ നോക്കിയാൽ പ്രധാന PW റോഡിലൊന്നും പ്രധാന കുഴിയൊന്നുമില്ല. ആ, അവരെ അത് ശരിയാണ്, അവർ വെട്ടിപ്പൊളിക്കുന്ന ഒരു മാഡം, നമ്മളതിനെ പ്രോട്ടോക്കോളുണ്ട്, ഗവൺമെൻറ് സർക്കുലറുണ്ട്, ഒന്നും ഒരു മാനിക്കില്ല. സത്യമായി പറ അതിൻ്റെ പരിഹാരം ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ നമ്മൾ പുതിയൊരു പരിപാടി വരുന്നുണ്ട്, ഇന്ന് ഓൺലൈനിൽ കൂടി ചെയ്യാനാണ്. അതായത് അപേക്ഷ കട്ടിയർ ഓൺലൈനിൽ കൂടി ചെയ്ത് ഓൺലൈൻ തീരുമാനിച്ച് ഒരതോറിറ്റി അത് നോക്കിയിട്ട് ചെയ്യാറ്. അപ്പോൾ കുറച്ച് ഓ, നമുക്ക് എന്നെ പറ്റിയൊന്നും അറിയില്ല എന്നുള്ള ഇന്ന് എനിക്ക് മനസ്സിലായത്. എന്നെപ്പറ്റി പരിചയമില്ല, അറിയില്ല എന്നുള്ളതാണ്. എനിക്കും വലിയ പരിചയമില്ല, സോറി. എനിക്കറിയില്ല, എനിക്കറിയില്ല, ഞാൻ കേട്ടില്ല. സ്വർണ്ണക്കടത്ത് കേസിൽ ഉദ്യോഗസ്ഥർ വീഴ്ച പറ്റിയത് ഐസൊക്കെ പറഞ്ഞാൽ ഞാൻ കേട്ടില്ല. സർക്കാരിന് പറയാനുള്ളതൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഐസൊക്കെ എന്താ പറഞ്ഞെന്ന് നോക്കാതിരിക്കും പറയാൻ പറ്റും, അങ്ങനെ പറഞ്ഞൊന്നും എനിക്കറിയില്ലല്ലോ. സ്വർണ്ണക്കടത്തും സർക്കാരുമായി യാതൊരു ബന്ധമില്ല എന്നുള്ളതാണ് സർക്കാരിൻ്റെ സമീപനം. ഐസക്കിൻ്റെ സമീപനം അത് തന്നെയാണ്. അദ്ദേഹം ഏതെങ്കിലും സാഹചര്യത്തിൽ വല്ല ഉദ്യോഗസ്ഥന്മാരെ പറ്റി പറഞ്ഞതായിരിക്കും, നോക്കിയിട്ട് പറയാം. അതിൻ്റെ ഇൻ പ്രിൻസിപ്പിൾ അംഗീകരിച്ചു, അതിൻ്റെ ലൈനൊക്കെ വന്നപ്പോഴേ 66,000. പിന്നെ പ്രായോഗികമാകുന്ന പ്രയാസമില്ല, പക്ഷേ ആൾക്കാരുടെ എതിർപ്പുണ്ട് ഈ സ്ഥലമൊക്കെ പോകുമ്പോഴേ. അപ്പോൾ അതിൻ്റെ ഫലമായി കുറച്ച് വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചെയ്യാം. അവസാനം എന്തായാലും അത് പ്രായോഗികമാകാതിരിക്കാൻ പറ്റില്ല. ആൾക്കാർക്ക് ഏറ്റവും നല്ലൊരു കാര്യമല്ലേ. നമ്മൾ ആദ്യം തന്നെ നോക്കിയത്, ഞാൻ ആദ്യാവസാനം ഉറച്ചു നിന്നത് നിലവിലുള്ളതിന് വേണ്ടിയായിരുന്നു, നിലവിലുള്ളതിൻ്റെ കൂടെ.
അത് കാരണം ഇവരുടെ ഫയലൊക്കെ ഞാൻ തിരിച്ചു പടക്കി. പക്ഷെ പിന്നെ അത് നടക്കില്ല, കാരണം ഒരുപാട് ഡിമോളിഷൻ വേണ്ടി വരും. കാരണം ഇങ്ങനെ 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 കിടക്കുക, ഒരുപാട് നാശനഷ്ടങ്ങൾ. അങ്ങനെ വരുമ്പോൾ ഇത് പിന്നെ ഭയങ്കര സാമ്പത്തിക ചെലവായിട്ട് വരും. ഇതാകുമ്പോൾ പുതിയൊരു ലൈനാകുമ്പോൾ രണ്ടോ മൂന്നോ ശേഷം മാത്രമേ നിലവിലുള്ള ഉപയോഗിക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം മാറിയാണ്. അപ്പോൾ പുതിയൊരു ലൈനും ആവും, ഇതിന് ഡിസ്റ്റർബൻസും ഇല്ല. നമ്മുടെ ഈ ലൈൻ അതാണ് ഈ വളവും തിരിവും നമ്മുടെ ഇപ്പോഴത്തെ ലൈന് വളക്കും. അത്രയും വളവും തിരിവും ഇതിന് പറ്റത്തില്ല, ഹൈ സ്പീഡിലല്ലേ പോകുന്നത്. അതാണ് പ്രധാനമായിട്ടും കണ്ടത്. പിന്നെ ഞങ്ങളും അംഗീകരിച്ചതായിക്കോട്ടെ. പിന്നെ അതിൻ്റെ ഒരു ഉദ്യോഗസ്ഥരൊരു എല്ലാ ദിവസവും പത്രസമ്മേളനം നടത്തുന്നുണ്ട്. രാജിത് കുമാർ അയാളെ നിയന്ത്രിച്ചിട്ടുണ്ട്. 14 പത്രപ്രസ്താവന കഴിഞ്ഞ 2 മാസം പുള്ളിക്കട്ട് ഹരമായത്. ഇത് ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ്, നടത്തിപ്പുകാരനായിട്ട് വെച്ചിട്ടേ ഉള്ളൂ. പുതിയ ശിവശങ്കരന്മാരെ ഒന്നും ഞങ്ങൾ സമ്മതിക്കില്ല, പറഞ്ഞേക്കാം. അതൊക്കെ ഞാൻ കത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഫയലൊക്കെ എൻ്റെ അടുത്ത് മുഖ്യമന്ത്രിയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ചുമതലക്കാരൻ. അദ്ദേഹത്തിൻ്റെ ഓഫീസിനോട് ഞാൻ ചോദിച്ചപ്പോൾ അവിടെ ഒന്നും ചോദിച്ചിട്ടല്ല ഈ പ്രസ്താവന ഇറക്കുന്നു പറഞ്ഞുകൊണ്ട്. ഉദ്യോഗസ്ഥന്മാരൊക്കെ അവിടെ അവിടെ ജോലി ഇടയ്ക്ക് അത്യാവശ്യം പറയാം, പറയുന്നതെന്നല്ല. പക്ഷേ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞാലെങ്ങനെയാണ്? പറയാൻ പാടില്ല. അയാളങ്ങനെ പറയുന്നുണ്ട്, ഹൈസ്പീഡിൻ്റെ കാര്യമാണ്. ജനങ്ങളുടെ ഇടയിൽ നിന്നൊരു പ്രശ്നം വന്നാൽ അയാൾ പ്രതികരിക്കാവും. അത് ഗവൺമെൻറ് മുമ്പാവുന്ന ഗവൺമെൻറ് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യമല്ലേ? ഇങ്ങനെയൊക്കെ ഉണ്ട് ചില ആളുകൾ. ചില വേറെ കുഴപ്പമൊന്നുമുള്ള ആളല്ലേ, വേറെ ഒരു കുഴപ്പമോ ഉള്ളതായിട്ട് എനിക്കറിയില്ല. ഇത് ഒരു ചെറിയ സ്പീഡ്, ഹൈ സ്പീഡല്ലേ? അപ്പോൾ ഒരു ചെറിയ സ്പീഡ് അത് പാടില്ല. നയപരമായ കാര്യങ്ങൾ സർക്കാരിന് വിട്ടേക്കുക, ഫയൽ ഇനി അയച്ചാൽ മതി, മുഖ്യമന്ത്രി നോക്കി പറയും. ആ ഞാൻ എൻ്റെ അഭിപ്രായം എൻ്റെ കൺട്രോളിലല്ല പൂർണ്ണമായും, എന്നാലും റെയിൽവേ ആണല്ലോ. അപ്പോൾ ഈ ഫയൽ എൻ്റെ അടുത്തും വരും ഏതെങ്കിലും ഒപ്പിടാൻ വേണ്ടി. അല്ല, അദ്ദേഹത്തോട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ സേവനമൊക്കെ വളരെ നല്ലതാണ്, അതൊന്നും ഒരു പ്രശ്നമില്ല. പിന്നെ ഗതാഗത സെക്രട്ടറി ഉണ്ടല്ലോ അദ്ദേഹം. ഒന്നും അറിയില്ല, അതേപ്പറ്റി ഒന്നും അറിയില്ല. ഞാൻ പത്രത്തിൽ കണ്ടതേ ഉള്ളൂ, എൻ്റെ അടുത്തൊന്നും ഫയൽ വന്നിട്ടില്ല. അല്ല, അത് തന്നെ നമ്മുടെ അടുത്ത് അങ്ങനെയുള്ള ഫയലൊന്നും വന്നില്ല. പിന്നെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ വകുപ്പാണ്. റെയിൽവേയുടെ ചുമതലയുള്ളത് കൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു 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 പങ്കാളിത്തം വരും. എന്താ സന്തോഷം, ശരി, എല്ലാ സഹായവും ഉണ്ടാവണം. വീക്ഷണത്തിൻ്റെ ആൾ വന്നില്ലേ? വീക്ഷണം റിപ്പോർട്ട് വന്നില്ലേ? ഇല്ലല്ലേ, വന്നോ? ജന്മഭൂമിയോ? ഇല്ല, ഇല്ല. ശരി. ഇന്ന് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ കല്യാണമാണ്. അവൾക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കണ്ടേ? നല്ലതല്ലേ? ഇതെങ്ങനെയുണ്ട്? വാവ്, ബ്യൂട്ടിഫുൾ. എന്റെ വിശ്വാസം എപ്പോഴും കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വലാഞ്ചേരി, ഒറ്റപ്പാലം, ചെറുപ്പുളശ്ശേരി, പൊള്ളാച്ചി. സെലിബ്രേഷൻ ബിഗിൻസ് ഹിയർ.